ഹരീഷിനെ ഹരീഷിന്റെ പേര് പറഞ്ഞപ്പോ വന്നതാ അവൻ. ഐശ്വര്യ ആരോ അത്? നമ്മടെ കേശു അവൻ പോയി ആട്. ഓ അയ്യോ വന്നു പോയി. ഓ ഐശ്വര്യ ഓക്കെ, ഞാൻ കണ്ടില്ല ഇവിടെ. ആ അല്ലല്ല ഹലോ ഹായ് 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 ഹലോ. ഐ എം ഇൻ ബറോഡ സമ യാ ഇറ്റ്സ് ലൈക് ടു ഹോട്ട് ഹിയർ റൈറ്റ് സമ യാ Nice. Hey, check it out. Angala. Ayo, ayo. Check it out. Angala. I'll carry. Yeah, we are live on Facebook now. മുടി ഒക്കെ നന്നാക്കിയിരുന്നല്ലോ ഭംഗിയായിട്ട്. സുരേഷ് പണിക്കരുടെ ഓഡിയോ കിട്ടുന്നില്ല. ഒന്ന് പറഞ്ഞു കൊടുത്താ മതി. ഇദ്ദേഹം മറ്റേ നമ്മുടെ കണ്ണൂരിൽ നിന്നുള്ള ആർട്ടിസ്റ്റ് ആണല്ലോ. ഇത് പേര് വിട്ടു. ആ സന്തോഷം നിറച്ചാർത്തിലെ ഒരാളാണ്. ഓക്കെ, സോ ഷെയർ ചെയ്ത് തുടങ്ങട്ടെ. നമ്മളുടെ സുബ്രത ഉടുപ്പി. ഷാൽ വി സ്റ്റാർട്ട്? സുബ്രത്. Yes, yes. Okay, okay. Nimmi, hi. Melvin, are you good? All is good. Sure. Okay. Fine. Here we start. Hi. Melvin, are you good? Yes. Screen? Yes, yes. Okay. So, welcome everybody. After this presentation of Jagesh Adakkad, Jagesh, he will speak in Malayalam. If anybody wants to ask anything, you can either ask the questions, unmute and ask the questions in whichever language, English, Hindi, Malayalam, whichever you want, or you can type in the chat. ചോദ്യങ്ങളും മലയാളത്തിലും ഇംഗ്ലീഷ് ഏത് ഭാഷയിലും ആർക്കും വേണം ചോദിക്കാം. മൾട്ടിലിംഗ്വൽ ആണ്, കല മാത്രമാണ് പ്രസക്തം. ഓക്കെ, ഓവർ ടു ജഗേഷ്. താങ്ക് യു. ഞാന് കണ്ണൂരിലാണ് വീട്. പ്രശ്നമുണ്ടോ? കേൾക്കുന്നതിന് പ്രശ്നമുണ്ടോ? ഇല്ല ഇല്ല, കേക്കും 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 കേക്കാം. ഹലോ, കേക്കാം കേക്കാം. ജഗേഷ് കേക്കാം. ഹലോ, കേൾക്കാം ജഗേഷ്. കേക്കാം കേക്കാം. ഹലോ, കേൾക്കുന്നുണ്ട് ജഗേഷ്? കേൾക്കാം കേൾക്കാം. കേൾക്കുന്നുണ്ട് ജഗേഷ്. ശരി. അപ്പോ എന്റെ വീട് കണ്ണൂരാണ്. ഞാന് 2000-ലാണ് തൃപ്പൂണിത്തുറയിലേക്ക് വരുന്നത്. അപ്പോ ബി എഫ് എ പഠനത്തിന് വേണ്ടി 2000-2004 ബി എഫ് എ. അത് കഴിഞ്ഞ് എം എഫ് എ ചെയ്യാൻ കുറച്ച് ലേറ്റായി. കാരണം ബി എഫ് എക്ക് ശേഷം ഞാൻ കുറച്ച് സ്കൂളിലൊക്കെ വർക്ക് ചെയ്തു നാട്ടില്. അതിനുശേഷമാണ് വീണ്ടും എം എഫ് എ കോളേജിൽ അറൽവിൽ തന്നെ ചെയ്യേണ്ടി വരുന്നത്. പിന്നെ
അതിലടക്ക് ഒരു കാര്യമായ ഷോസ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഫൈനൽ ഇയർ ആയ സമയത്ത് അക്കാദമിയുടെ ഒരു സോളോ ലഭിച്ചു, പിന്നെ അതിന്റെ ഗ്രാൻഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഈ ആർട്ട് ബൂമിന്റെ സമയത്തൊന്നും നമ്മുടെ സ്ഥലത്തില്ല, നമ്മൾ കണ്ടൊരു സ്കൂളില് കുട്ടികളെല്ലാം ഇങ്ങനെ സമയം. പിന്നെ പി ജി ചെയ്ത് ഇത് കഴിഞ്ഞ സമയത്താണ് പിന്നെ കുറച്ചൊന്ന് സീരിയസ് ആയി. നമ്മള് കുറച്ച് സുഹൃത്തുക്കൾ കൂടിയിട്ട് തൃശ്ശൂരിലും എറണാകുളത്തൊക്കെ ആയിട്ട് ഷോ ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം ജോണി എംഎലിന്റെ ഒരു ബ്ലോഗിലൊക്കെ ഇത് കിട്ടി, കുറച്ച് ആൾക്കാരൊക്കെ അറിഞ്ഞു. അങ്ങനെയൊക്കെയാണ് കുറച്ച് ഒരു ചെറിയൊരു സ്പേസ് ഒക്കെ കിട്ടുന്നത് ഷോ ചെയ്യാനും ആൾക്കാർ ക്ഷണിക്കാനൊക്കെ. എന്നാലും വർക്ക് ചെയ്യുന്നു. ഞാന് വർക്ക് ചെയ്തു തുടങ്ങിയത് നമ്മുടെ ഈ നാട്ടും പുറത്തുനിന്ന് ഒരു വലിയൊരു മെട്രോപൊളിറ്റൻ സിറ്റിയിലേക്ക് നമ്മൾ മാറ്റപ്പെടുന്ന സമയത്ത് ഉണ്ടാവുന്ന കുറെ പ്രശ്നങ്ങളായിരുന്നു ഞാൻ ആദ്യം വരച്ചുകൊണ്ടിരുന്നത്. കാരണം വെള്ളത്തിന്റെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നല്ല ഗ്രാമീണതയുടെ നഷ്ടപ്പെട്ടിട്ട് ഭയങ്കര ബിൽഡിങ്സും കാര്യങ്ങളും ഉള്ള ഒരു സ്ഥലത്തേക്ക് വരുന്നതിന്റെ പ്രശ്നങ്ങൾ, അത് പലരും അനുഭവിച്ചിട്ടുണ്ട്, പലരും വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനും അങ്ങ് ചെയ്തു. അപ്പം അത്തരത്തിലുള്ള കുറെ വർക്കുകളായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഇതിപ്പോ ഞാൻ ബഡ്ഡിംഗ് കോസ്മോസ് എന്ന് പറയുന്ന സീരീസിൽ കുറെ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇതിന് മുൻപേ ഉള്ള വർക്കുകളുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഇതില് നമ്പേഴ്സ് കാണിക്കുന്ന സമയദൈർഘ്യത്തിന്റെ പ്രശ്നം ഉള്ളത് കൊണ്ടാണ് സെലക്ട് ചെയ്തിട്ട് ഇട്ടേക്കുന്നത്. ബഡ്ഡിംഗ് കോസ്മോസ് എന്ന് പറയുന്ന സീരീസ് ചെയ്യുന്നത് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഭൂമിയെ കുറിച്ചിട്ടുള്ള ഒരു ആകുലതയാണ് ഞാൻ ശരിക്കും അത് ചിത്രീകരിക്കാൻ ശ്രമിച്ചത്. അതായത് നമുക്ക് നിലവിലുള്ള ഒരു ഗ്രീനറി നഷ്ടപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നമ്മൾ വാസയോഗ്യമായ കുറെ സ്ഥലങ്ങൾ നഷ്ടപ്പെടുകയും ഒരു പ്രത്യേക തരം എന്താ പറയുക ഈ സ്കൈപ്പൈക്കിലും ചിലരുള്ള പോലെയുള്ള ഒരു പ്രത്യേക തരം ഒരു സ്പേസിന് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു തോന്നുന്നു. അപ്പൊ അതിലാണ് ഈ ഒരു ഇതൊരു ഞാൻ ചെടീനെ രൂപമാറ്റപ്പെടുത്തിയിട്ടുള്ള സംഗതിയാണിത്. ആദ്യം അതൊരു വേസ്റ്റുകളൊക്കെ നമ്മൾ മനുഷ്യന്മാർ ഉപേക്ഷിക്കുന്ന വേസ്റ്റുകളൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെടിയെ ഭൂമി തന്നെ സൃഷ്ടിക്കുമെന്നു, ആ ചെടിക്ക് വീണ്ടും രൂപമാറ്റം സംഭവിച്ച് ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ആ ചെടി കളക്ട് ചെയ്ത വേസ്റ്റുകളൊക്കെ പുറത്തു വിടുന്നതായിട്ടാണ് ഈ നമ്മൾ ഈ സ്മോക്ക് പോലെയൊക്കെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു വല്ലാത്തൊരു പ്രകൃതിയിൽ നമ്മൾ ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. പക്ഷെ ഇതിൽ ഞാൻ കാണിച്ചേക്കുന്നത് എന്നാലും നമുക്ക് അവിടെ ജീവിക്കാൻ പറ്റില്ല. നമ്മളതൊരു ശരിക്കും കേരളത്തിലുള്ള ആൾക്കാരൊന്നും ഇപ്പൊ അല്ല, കറണ്ട് അല്ല, ആ സമയത്ത് ഒരു പലായനത്തിന്റെ ഒരു ഇതൊന്നും അനുഭവിച്ചിട്ടില്ല ശരിക്കും. അപ്പൊ അങ്ങനെ ഒരു സംഗതി നമ്മുടെ പ്രകൃതി Yeah, I think he's a bit stuck, so I'll just explain for those who could not follow the Malayalam. What he was trying to tell is this is a series which represents the times when he moved from a village to a city for starting his career. And, you know, the sights around him were like bit like frightening for him because, you know, he was coming from a serene atmosphere in his village. So this is like a cosmos series. Budding Cosmos is the series which he calls this. And this was his representation of, you know, what happens if the whole world becomes filled with waste materials, you know. And then he was like visualizing that some kind of trees will come, which will absorb all this waste. And then probably humans can live based on, you know, those trees' capability to absorb the waste. But then the tree also has a limit for doing that. So at some point, it starts emitting the waste back, which means the humans have to migrate from that place. So this was his visualization of the humans who have to migrate from their living places because of the waste and kind of stuff. This is what I understood. Maybe Sujit or somebody can add. No, that's correct, actually. I don't have anything to say. അല്ല അതില് ഒരു സംഗതികളൊക്കെയാണ് ഞാൻ ചെയ്തേക്കുന്നത്. അപ്പൊ ഈ തൊട്ടടുത്തുള്ള ഒരു മൂന്നാല് സ്ലൈഡുകളൊക്കെ അതിനോടനുബന്ധിച്ചിട്ട് വരുന്ന ഇതതിന്റെ ഒരു സൂം ചെയ്തിട്ടുള്ള ക്വാളിറ്റി
പേര് തന്നെ അതാ. ഇമ്പീരിയൽ സൈസിലുള്ള കാണുന്നത് ഇതില് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് ടീ വാഷും വാട്ടർ കളറും. വാട്ടർ കളർ കുറച്ച് ഡെപ്ത് ഏരിയയിൽ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ടീ വാഷിന്റെ രണ്ടു ടൈപ്പിൽ ഡെപ്ത് എടുത്ത് ചെയ്തതാണ്. അത് വർക്ക് കാണുന്നുണ്ടെങ്കിൽ പഴയത് വേണോ? ഇല്ല, നമുക്കൊരു നിശ്ചിത വേഗത്തിൽ പോയില്ലെങ്കിൽ അവസാനം ഓടിക്കേണ്ടി വരും. ഇത് ബഡ്ഡിംഗ് കോസ്മോസ് സീരീസിലുള്ള തന്നെ. ഇത് സൈസ് വരുന്നത് 8x4 ആണ് ഫീറ്റ്. അക്രിലിക്കോൺ ക്യാൻവാസ് ആണ്. ഇത് ആദ്യം എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. അക്കാദമി സ്റ്റേറ്റ് അവാർഡ് തരുന്ന ഇത്രാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ആ വേസ്റ്റ്. ഇത് സൂം ചെയ്താൽ മനസ്സിലാവും കുറെ പ്ലാസ്റ്റിക്കും എല്ലാ തരത്തിലുള്ള വേസ്റ്റുകളൊക്കെ സ്വീകരിക്കുന്ന ആ ഒരു ചെടി എന്നുള്ളത് പറഞ്ഞത് അതാണ്. വേറൊരു വർക്കിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. അത് നമ്മളെ സ്വന്തം വേറൊരു ക്രിയേഷൻ. അപ്പൊ അങ്ങനെ ഇത് പിന്നെ ബഡ്ഡിംഗ് കോസ്മോസിന്റെ ലാസ്റ്റ് ടൈമില് ചെയ്ത വർക്കാണ്. എന്നുവെച്ചാ ഒന്ന് വർക്ക് ഇത് ഇങ്ങനെ കുറെ ഈ ബഡ്ഡിംഗ് കോസ്മോസ് കുറെ സാധനം ഇത് ആവർത്തിച്ച് ഞാൻ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കും. അതിൽ എന്താ മാറ്റം വരുന്നൊരു ഇതില്ല. പിന്നെ ആ സ്പേസിൽ എന്താണ് സംഭവിക്കുക എന്നുള്ള കുറെ ടെൻഷൻസ്. അതുകൊണ്ട് ഈ പലായനം ഞാൻ നേരത്തെ പറഞ്ഞ സംഗതി അത് കാണിക്കാൻ വേണ്ടിയാ ചെയ്തേക്കുന്നത്. ഇപ്പൊ ഈ ലോറീനൊക്കെ ചെയ്തേക്കുന്നത് കുറച്ച് ടയറുകളും അല്ലാത്ത സാധനങ്ങളൊക്കെ ഞാൻ ആഡ് കൂടുതൽ ചെയ്തിട്ടുണ്ട്. ആ ക്യാരി അക്രോസ് ബഡ്ഡിംഗ് കോസ്മോസ് എന്ന് പറഞ്ഞിട്ട് എല്ലാം മാറ്റപ്പെടുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. അത് എല്ലാം ബ്ലാങ്ക് ആയി പോകുന്നുള്ളൊരു തോന്നല്. അത് അടുത്ത വർക്കിലും ഇതിന്റെ തൊട്ടടുത്തുള്ള വർക്ക് കാണിക്കുമ്പോഴും മനസ്സിലാവും. കാരണം ഈ ചെടികളും കൂടി നാട് കടത്തപ്പെടുന്ന ഒരു നിലയ്ക്ക് വരും. So what he is trying to tell essentially is these are the stories of migration of people from a habitat, you know, because the place becomes unlivable because of the waste which is surmounted. Ecopolitics, la? The medium, Tivashum, water. ഇതിപ്പോ ഈ മൈഗ്രേഷൻ എന്ന് കാണുമ്പോഴേ നമുക്ക് ഒരു ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഞെട്ടല് തോന്നുന്നില്ല. നമുക്ക് തോന്നുന്നത് ഇതിപ്പോ വേസ്റ്റ് കാരണമാണോ പ്രളയം കാരണമാണോ വൈറസ് കാരണമാണോ എന്ന് മാത്രമേ ഡൗട്ട് ഉണ്ടാവുള്ളൂ. അതെ, ഓരോ സമയത്ത് ഓരോ അവസ്ഥകളല്ലേ. അങ്ങനെ അടുത്തേ കിടക്കാം അല്ലേ. ഇതാ മറ്റേ ചെടിയാണ് അല്ലേ, ആ ചെടിയെ എടുത്തോണ്ട് പോണ അല്ലേ. ഇത് ഞാൻ ഈ വർക്ക് ചെയ്തിട്ടുണ്ട്, കുറച്ച് വർക്കുകളുണ്ട്. ഇതിപ്പോ പേപ്പറിൽ ചെയ്തേക്കുന്നതാണ്. ഇത് 3-3.5 feet ഉണ്ടാവും പേപ്പർ. ഇത് അക്രിലിക്കിൽ ചെയ്തിട്ടുണ്ട്, 8x5 സൈസിലൊക്കെ ചെയ്തിട്ടുണ്ട്. അക്രിലിക്ക് റീവർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ അക്രിലിക്കിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് കളറിന്റെ ഒരു ചെറിയൊരു പ്രശ്നം വരുന്നത്. എനിക്ക് തോന്നുന്ന ആ പേപ്പറിൽ ചെയ്യുന്നതിന്റെ ഒരു സുഖം അക്രിലിക്ക് കളറിലേക്ക് വരുമ്പോൾ നിശ്ചയിക്കാ. സുബ്രത്
उससे नीचे देख लो वो acrylic on canvas वो साइज भी लिखा है yes yes acrylic on canvas he's telling he's not getting that fun of you know doing in paper when he is migrating to acrylic yeah ഇത് ഞങ്ങള് ബഡ്ഡിംഗ് കോസ്മോസ് എന്ന് പറയുന്ന സീരീസ് ഞാൻ നിർത്തി എല്ലാത്തിനും ഒരു ശരിക്കും ഒരു ഗ്യാപ്പ് ഉണ്ട് എന്ന് വെച്ചാൽ ഒരു ഒരു സമയം കഴിഞ്ഞിട്ട് ഒരു ഒന്നിന്റെ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു കൺഫ്യൂഷനും കുറച്ചൊക്കെ സംഗതികളുണ്ട് അപ്പൊ പിന്നീട് ഒരു ഞങ്ങളുടെ തന്നെ ഒരു അഞ്ചാറ് പേരുടെ ഗ്രൂപ്പ് ഷോ എറണാകുളത്ത് വന്നപ്പോ അതിന് നമ്മൾ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കി എല്ലാരും ഒരേ സൈസ് ആയിരിക്കണം വർക്കിന്റെ സൈസ് ഒരേ സൈസ് ആയിരിക്കണം പിന്നെ ഡ്രോയിങ് മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്യണം ഇത് ഞാൻ പേസ്റ്റൽസ് ഉപയോഗിച്ച് സോഫ്റ്റ് പേസ്റ്റൽസ് ഉപയോഗിച്ച് ചെയ്തതാണ് അപ്പോ 170 സെന്റിമീറ്റർ സൈസ് ആണ് പേപ്പർ ഉള്ളത് അപ്പൊ അത്തരത്തില് ഉള്ള വർക്ക് ആയിരിക്കണം എന്നുള്ള ആദ്യമേ ഒരു ധാരണ ഉണ്ടായിരുന്നു അപ്പൊ ഞാന് ഇങ്ങനെ ആലോചിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് പല പ്രാവശ്യവും നമ്മൾ ഈ ടൗണിലേക്ക് പോകുന്ന സമയത്ത് കാണുന്ന കുറെ കാഴ്ചകൾ കുറെ വിൽക്കുന്ന ആൾക്കാർ കൂടുതലും സെല്ലേഴ്സിനൊക്കെയാണ് വരച്ചേക്കുന്നത് അപ്പം ഇവരുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്നുള്ളൊരു മാറ്റി ചിന്തിച്ചു നോക്കുന്ന ഒരു സംഗതിയാണ് അപ്പൊ എന്നെ ആ ഒരു ആൾക്കാരുടെ ഇതിൽ എന്നെ പ്രതിഷ്ഠിക്കുന്ന ഒരു സംഗതിയാണ് ഞാൻ ചെയ്തേക്കുന്നത് ഇത് ഒരു ബലൂൺ സെല്ലർ എന്നുള്ള ഒരു കുറച്ചൊന്ന് എക്സാഗ്രേറ്റ് ചെയ്തിട്ട് ഞാൻ ആ ഒരു വർക്കിന് സുഖം വേണ്ടതുകൊണ്ട് ചെയ്താ അപ്പൊ ബലൂൺ സെല്ലർ എന്നാണ് എന്റെ ഫിഗർ തന്നെയാണ് ഞാൻ അത് മോഡൽ ചെയ്ത് എന്റെ ഫിഗർ തന്നെയാണ് ഞാൻ ചെയ്യാൻ ശ്രമിച്ചത് Jagesh, so this is his next series. Like here, Jagesh is like he's telling that he has a gap between one series and when he moves to the next one. Like you know, contemplating and taking a pause and trying to see you know what is happening around, what is happening to himself. So this one is like he's trying to figure himself out when he is seeing the urban sites. So we see a lot of people like this who are selling various things in the urban setup in the streets. So Jagesh is visualizing himself as the people who are selling those. So these are the pictures is coming out from that series and that thought process. The toy selling Rajasthanigal at Kadavandra Junction. ഇത് നമ്മള് സ്ഥിരം എറണാകുളത്തേക്ക് കോളേജിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കാണുന്ന ആൾക്കാരാണ് ട്രാഫിക് ജാമിലൊക്കെ വന്ന് ടോയ്സും കാര്യങ്ങളും അല്ലാത്ത പുതിയ ചൈനീസ് ഉപർ ഇത് കാരണങ്ങളൊക്കെ വിൽക്കുന്ന ആൾക്കാർ അപ്പൊ അതില് ചോയ്സുണ്ട് ഇത് എന്റെ സെൽഫിൽ തന്നെ ചെയ്തതാണ് അടുത്ത വർക്കിൽ പോവാം ഇത് നോക്കിയിട്ട് ഇത് ഞാൻ ചെയ്യാനുണ്ടായ കാരണം എന്ന് വെച്ചാല് ഞങ്ങളുടെ കോളേജിൽ ഒരു നാഷണൽ സ്റ്റുഡൻസ് ക്യാമ്പ് ഉണ്ടായിരുന്നു ആ ക്യാമ്പ് അത് ഇന്ത്യയിലെ പല ഫൈൻ ആർട്സ് കോളേജിൽ നിന്നും ഉണ്ടായിരുന്നു നമ്മുടെ കോളേജിൽ നിന്ന് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തായിരുന്നു അപ്പോ ആ സമയത്ത് ഞങ്ങൾ താമസിച്ച ഹോട്ടലില് അതെന്ന് വെച്ചാൽ സാധാരണ ഒരു റൂം പോയി ഉണ്ടായിരുന്നു അയാള് ഈ എല്ലാ റൂമിലും കുടിക്കാൻ ഇതുപോലത്തെ ബോട്ടലുകളില് നിറച്ചും വെള്ളം കൊണ്ടാന്ന് പോകും അയാൾ വരുന്നത് ഇതുപോലെയാണ് ഇങ്ങനെ പിടിച്ചാണ് അപ്പൊ ഞാൻ ഈ ഇതിന് മുന്നേ ഈ പ്ലാസ്റ്റിക്കിന്റെയും ഇങ്ങനെ വേസ്റ്റിന്റെയും പ്രശ്നങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നേരത്തെ ഈ വർക്ക് അയാളെ തന്നെ ഞാൻ ഒരു ഫോട്ടോഗ്രാഫ് എടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു പേസ്റ്റൽസിൽ അപ്പൊ അത് ഞാൻ വീണ്ടും റീവർക്ക് ചെയ്ത് അയാളുടെ സ്ഥാനത്ത് തന്നെ പ്രതിഷ്ഠിച്ചിട്ട് വീണ്ടും റീവർക്ക് ചെയ്ത് നോക്കിയതാണ് ഇതെന്താ മീഡിയം ഇതെന്താ മീഡിയം എന്താ ചോദിക്കാ ഇപ്പൊ കാണിക്കുന്നത് ഇത് ഞാൻ ചെയ്തേക്കുന്നത് ഞങ്ങള് എനിക്കൊരു തേക്കടിയിൽ ഒരു ക്യാമ്പ് കിട്ടി ഒരു സ്റ്റേറ്റ് ക്യാമ്പാണ് തോന്നുന്നു തേക്കടിയിൽ അപ്പൊ ഞാന് എന്റെ ചിന്തകൾ വിട്ടില്ല അവിടെ എത്തിയപ്പോ എല്ലാ എന്റെ സാധാരണ രീതികളൊക്കെ മാറി കാരണം ഇത്രയും ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്ഥലം
ഞാൻ കണ്ടില്ല, കാരണം ഞാൻ തേക്കടിയിലും അവിടെ ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ അതിനു മുൻപ്. അപ്പോ ആ ക്യാമ്പിൽ ആ സ്ഥലം കണ്ടപ്പോ ഞങ്ങൾക്ക് കാട്ടിൽ തന്നെ ടെൻഡ് അടിച്ചിട്ടായിരുന്നു, ടൈഗർ റിസർവിന്റെ അവരുടെ ക്യാമ്പിൽ തന്നെയായിരുന്നു ഈ നമ്മുടെ പെയിന്റേഴ്സ് ക്യാമ്പ്. അപ്പം മൃഗങ്ങളെയൊക്കെ കാണാം, എല്ലാം വളരെ രസകരമായിരുന്നു സംഗതികളൊക്കെ. പിന്നെയും ഞാൻ വീണ്ടും ചിന്തിക്കുകയാണ്, പിന്നെ നമ്മുടെ ഈ പ്രകൃതിയുടെ പ്രശ്നങ്ങൾ വീണ്ടും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ജീവജാലങ്ങളൊക്കെ എങ്ങനെയാണ് ജീവിക്കുക, അല്ലെങ്കിൽ അവരെങ്ങനെയാണ്, അവർക്ക് എന്താണ് കൂടുതലുള്ള കാര്യത്തിൽ ചിന്തിച്ചുകൊണ്ട് ഞാൻ തന്നെ അവർക്കൊരു മരമാകുന്നു എന്നുള്ളൊരു രീതിയിൽ ചിന്തിച്ചിട്ട് ചെയ്താണ്. എന്റെ ശാഖകളിൽ അവർ ജീവിക്കട്ടെ എന്നുള്ള രീതിയിൽ ചെയ്ത വർക്കാണ്. Okay, so this one Jagesh is like, you know, slightly tilting the previous concept of, you know, what Sujit termed as, you know, eco kind of works. So this is he's like visualizing an ecological problem, but then he himself is coming for the rescue of the people and the animals and the creatures around. Bhayankar shabdam undallo adhu. So here, so no, we can hear. Yeah, so Jagesh is himself becoming a tree to rescue the entire, you know, biological ecosystem around. So that is the concept, you know, which is behind this one. Tomato, namaskaram. Hello, namaskaram. Namaskaram. സുജിത്ത് ടോം ബട്ടൺ കിട്ടും. ആ കണ്ടു, നമസ്കാരം നമസ്കാരം. നമസ്കാരം, സന്തോഷം വന്നതില്. പിന്നെ ഇത് ഞാൻ അതിനു മുന്നേ ചെയ്ത വർക്കുകളിലുള്ള എന്നെ തന്നെയാണ് ആ ഇതിൽ കാണിക്കാൻ, ബലൂൺ സെല്ലറും രാജസ്ഥാനികളും റൂം ബോയൊക്കെ അവരെയും കയറി നടക്കുന്ന പോലത്തെ, ആ നമ്മുടെ ജീവജാലങ്ങളെല്ലാം കയറി നടക്കുന്ന പോലെ തന്നെ എൻ്റെ ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള കാര്യങ്ങളെയും എടുത്തു നടക്കുന്ന ഒരു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു ഫീലിംഗ് കൊണ്ടുവരാം. ഇതും അക്രലിക് ഓൺ ക്യാൻവാസ് ആണ്. ജീവജാലങ്ങളെ സംരക്ഷിച്ചാൽ മാത്രം പോലെ കലയെയും സംരക്ഷിക്കണം കലാകാരൻ അല്ലേ ജഗേഷ്? കലാന്നല്ല, അത് വേറെ, അത് ഉണ്ടാവും കേട്ടോ, അത് വേണം. അല്ലെ നമ്മൾ സ്വയം ഇത് ചെയ്തില്ലെങ്കിൽ അതും പ്രശ്നമാണ്. പക്ഷെ ഞാൻ ചെയ്തേക്കുന്ന വെച്ചാൽ ഞാൻ ചെയ്തിട്ടുള്ള വർക്കുകളിലുള്ള ഇത് ഉദ്ദേശിച്ചത്, അത് മറ്റേ ഇതിന്റെ വർക്കിന്റെ എക്സ്റ്റൻഷൻ ആയിട്ടുണ്ട്. ഞാൻ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഞാൻ നാട്ടിലൊരു സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ അതിന്റെ ബാക്ക് സൈഡിൽ മുഴുവനും ഇതാണ് മാൻഗ്രോവുകളായിരുന്നു. അപ്പൊ ഞാന് അത് കഴിഞ്ഞ് പിന്നെ പി ജിക്ക് ഇവിടെ ചേർന്നു. പി ജി ഞങ്ങൾക്ക് ഫസ്റ്റ് കുറച്ച് മാസങ്ങൾ കിട്ടും, രണ്ടു മൂന്ന് മാസം കിട്ടും, പിന്നെ രണ്ടു മാസം അവധി. അവധിക്ക് ഞാനും നാട്ടിൽ പോയപ്പോ വീടിന്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് ഞാൻ ആ സ്ഥലത്ത് പോയി. പക്ഷെ ആ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല, പുതിയൊരു ഹോസ്പിറ്റൽ വരാൻ വേണ്ടി കണ്ടൽക്കാടെല്ലാം നശിപ്പിച്ചൊക്കെ. അപ്പൊ അങ്ങനെയാണ് ആ വർക്ക് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ആ നശിപ്പിച്ച സ്ഥലങ്ങൾ ഡ്രോയിങ് ചെയ്യും, അതായിരുന്നു ഈ വർക്കുകളിൽ വരാൻ വേണ്ടിട്ടുള്ള തുടക്കം. ശരി, അപ്പം ഈ കണ്ടൽക്കാടിനെ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഞാൻ എന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ആ ജീവജാലങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് പ്ലേസ് ചെയ്ത് നോക്കിയതാണ്, വേറൊരു രീതിയിൽ ഒരു കോൺസെഷൻ ചെയ്ത് നോക്കിയതാണ്. So this is another work on the eco line. So he had, like, when he visited a specific place, he witnessed that the marshal groves around, you know, were being destroyed by the human intervention. So he's trying to again visualizing, you know, the rebuilding of those marshal groves and accommodating all those, you know, biological features around that. Pakshana kaanikkunnu dining table kaandallo. ഹലോ
സുരേഷ് പണിക്കർ, സുരേഷ് പണിക്കർ, സുരേഷ് പണിക്കർ സുരേഷ്. അതോട് പറഞ്ഞാ മതി സതീഷ് ചേട്ടാ, ഇത് മാറ്റിട്ടില്ലല്ലേ, ഈ വർക്ക് മാറ്റിട്ടില്ലല്ലേ. അയ്യോ ഇത് മാറ്റണം, മാറ്റി. വേണ്ട വേണ്ട വേണ്ട, മാറ്റണ്ട മാറ്റണ്ട മാറ്റണ്ട. ഇത് ഇത് ഞാന് കുടകില് വേറൊരു ക്യാമ്പിൽ പോയപ്പോ ചെയ്തതാ. കാരണം സാധാരണ ക്യാമ്പിൽ പോയി കഴിഞ്ഞാല് സതീട്ട അത് മ്യൂട്ടാക്കാൻ പറ്റില്ലേ ഇവരുടെ. ആ ഞാൻ മ്യൂട്ടാക്കി മ്യൂട്ടാക്കി. അപ്പൊ കുടകില് ആ ക്യാമ്പില്, സാധാരണ ക്യാമ്പിൽ പോയി കഴിഞ്ഞാല് അവിടെയുള്ള സ്ഥലങ്ങളോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ കുടകില് പോയി കഴിഞ്ഞപ്പോ ഞങ്ങളുടെ നാട്ടില് തലശ്ശേരിയിലൊക്കെ ഏറ്റവും നല്ല ഓറഞ്ച് കിട്ടുന്നത് കുടകിൽ നിന്നാണ് നേരത്തെ, ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ. അപ്പോ ഞാന് ഭയങ്കര ആഗ്രഹിച്ചാണ് പോകുന്നത്. അവിടെ ആകുമ്പോ നല്ല ഇഷ്ടംപോലെ ഓറഞ്ച് നിറച്ച് ഓറഞ്ചുകളായിരിക്കുന്ന, പക്ഷെ അവിടുത്തെ ആൾക്കാര് ഓറഞ്ചിന് അത്ര വലിയ ഇതില്ലാത്ത പ്രാധാന്യം ഇല്ലാത്തതുകൊണ്ടും വില കൂടുതൽ കിട്ടാത്തതുകൊണ്ടും അതൊക്കെ നശിപ്പിച്ചിട്ട് കാപ്പി മറ്റുള്ള രീതിയിലുള്ള കൃഷികളൊക്കെയാണ്, റബ്ബറൊക്കെയാണ് പുതിയത് വെച്ച്. അപ്പം ഞാനിത് നമ്മളെ ക്യാമ്പ് കിടക്കുന്ന സ്ഥലത്ത് ചെറിയ റിസോർട്ടാണ്, അതിന്റെ ബാക്ക് വശത്ത് തേടി നടന്ന് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ഓറഞ്ച് കിട്ടുക, അത് ചെയ്ത ക്ലൈമറ്റ് അതുപോലെ തന്നെ കൊണ്ടുവരാൻ ശ്രമിച്ചു ഞാൻ അവിടുത്തെ. അപ്പൊ ആ ക്യാമ്പിൽ ചെയ്ത വർക്കാണ്, ഞാൻ വിടണമെന്ന് പ്രതീക്ഷിച്ചല്ല. അതിന്റെ മറ്റേ സതീഷ് ചേട്ടാ, ശരിക്കും ആ ഇമേജ് നമ്മള് ഒരു ബ്ലാങ്ക് ആയി കിടന്ന ഇമേജ് ഉണ്ടല്ലോ, അതില്ല. ആ അത് ശരിക്കും ഇതിന്റെ മറ്റേതിന്റെ നല്ല ഇമേജ് ആയിരുന്നു, അത് റെസൊല്യൂഷൻ കൂടിയതുകൊണ്ടോ എന്തോ മിസ്സിംഗ് ആയതാണ് ശരി. അത് ഇത് ശരിക്കും പിന്നെ ആ വർക്കിൽ പുതിയൊരു സീരീസ് തുടങ്ങുന്നെന്ന് പറയാം, പ്ലാൻസ് ഫ്രം കോസ്റ്റ് എന്ന് പറഞ്ഞ്. അപ്പോ ഞാനിങ്ങനെ കുറെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക, നമ്മളിങ്ങനെ പ്രകൃതിനെ കുറിച്ച് ചിന്തിക്കും, പ്രകൃതിയുടെ പ്രശ്നങ്ങളെ കുറിച്ച് ചിന്തിക്കും, വരയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താണ് ശരിക്കും ഇത്, ഞാൻ കുറെ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ, നമ്മളൊരു പോസ്റ്റർ ചെയ്യുക എന്നുള്ളതിലുപരി പല പ്രാവശ്യം ഒരു പെർഫോമൻസ് എന്നുള്ള രീതിയിൽ ജനങ്ങൾക്ക് എല്ലാവർക്കും പേപ്പർ ബാഗ് നിർമ്മിച്ച് കൊണ്ടു കൊടുക്കുക, അതൊരു പെർഫോമിങ് ആർട്ടായിട്ട് കാണിക്കാന്നൊക്കെ ഞാൻ പി ജി കഴിഞ്ഞ സമയത്തൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്ന സമയമായിരുന്നു. പിന്നെ ഞാനിങ്ങനെ കുറെ നമ്മളിപ്പോ ഇത് എന്താ പറയണ്ടത്, ഇത് ആവർത്തിച്ച് ചിന്തിക്കുകയും ആൾക്കാരോട് പറയുകയും അല്ലാതെ ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങളൊരു ആക്ടിവിസ്റ്റ് ആണോ ആർട്ടിസ്റ്റ് ആണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പൊ അത് രണ്ടും ആണല്ലോ, നമ്മൾ അങ്ങനെ ആവാതിരിക്കാനും പറ്റില്ല. പിന്നെ ഇങ്ങനെ ആലോചിക്കും നമ്മുടെ ഈ ചെറുപ്പ സമയത്ത്, അതായത് ബോധമുള്ള ഒരു സമയത്തൊക്കെ നമ്മുടെ നാട്ടില് നാട്ടും പ്രദേശങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു, അതിന്റെ നന്മകൾ എന്തൊക്കെയായിരുന്നു എന്നുള്ള ഒരു വെറും ഒരു ചിന്തയാണ് എനിക്ക് തോന്നിയത്. അത് സൂം ചെയ്താല് മനസ്സിലാവും. ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഒരു പുക വരുന്ന ഒരു കള്ളിഷ്ടാപ്പ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, ഒരു ബിൽഡിംഗ്, ടോഡി ഷോപ്പിന്റെ ബിൽഡിംഗ്. അവിടുന്നാണ് ഞാൻ ആ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം എല്ലാ ദിവസവും വൈകുന്നേരം ആ കള്ള് ഷാപ്പിൽ പോയിട്ട് ഒരു ഗ്ലാസ് കള്ള് നമ്മുടെ അമ്മമ്മക്ക് മേടിച്ചുകൊണ്ട് കൊടുക്കുക, ആ ഒരു ഗ്ലാസ് കള്ള് കുടിച്ചാൽ മാത്രമേ അമ്മമ്മ ഉറങ്ങാൻ പറ്റൂന്നുള്ള ഒരു കഥകളിൽ നിന്നാണ് ആ കള്ള് ഷാപ്പ് വരക്കേണ്ടി വരുന്നത്. അപ്പോ അവിടുന്നാണ് തുടങ്ങിയത്. അപ്പൊ ആ തുടങ്ങിക്കഴിഞ്ഞപ്പോ എനിക്കൊരു എന്താ പറയണ്ടേ, എനിക്ക് അതൊരു വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ട്. കാരണം തൊട്ടടുത്തുള്ള എന്താണ് കാര്യങ്ങൾ, തൊട്ടടുത്ത് ഇന്ന ഒരു തെങ്ങുണ്ടായിരുന്നോ, അല്ലെങ്കിൽ തൊട്ടടുത്ത ഇത്ര മുറികളുള്ള കടകൾ ഉണ്ടായിരുന്നോ, അല്ലെ അടുത്ത വീടുകൾ നമ്മളെ ഇങ്ങനെയുള്ള ആള് അനീഫ് ഖാന്റെ വീടുണ്ടായിരുന്നു, അല്ലെ റേസിന്റെ വീടുണ്ടായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇതാക്കി. പിന്നെ എനിക്ക് ഒരു പേഴ്സ്പെക്റ്റീവിനെ കുറിച്ച് വലിയ ഇതുണ്ടായിരുന്നില്ല. കാരണം ഒരു സാധാരണ പേഴ്സ്പെക്റ്റീവിൽ കാണിച്ചു കഴിഞ്ഞാല് വർക്കിനെ ഇതിനെ മൊത്തമായിട്ട് കാണാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പേഴ്സ്പെക്റ്റീവിനൊക്കെ തെറ്റിച്ചിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്. പിന്നെ ഇതില് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാല് മനസ്സിലാവും, നടന്നുപോയി സ്ഥിരം നടന്നുപോയി ഉണ്ടാവുന്ന വഴികൾ അതൊന്നും നമുക്ക് ഇപ്പോ ഇല്ല ശരിക്കും. വേലികളില്ലാത്ത, മതിലുകളില്ലാത്ത വളരെ സുന്ദരമായിട്ടുള്ള ഒരു പ്രദേശം. അതിനെ ഇതിൽ ഇതാ ശരിക്കും ഒറിജിനൽ ആയിട്ടുണ്ട്. ഞാൻ എൻ്റെ നാട്ടിലുള്ള ആൾക്കാർക്കൊക്കെ ഇമേജ് കാണിച്ചപ്പോൾ അവർക്ക് ആ ഒരു ഓർമ്മകൾ തിരിച്ചെടുക്കാൻ വേണ്ടി പറ്റി. പക്ഷെ ഞാൻ അതിനു വേണ്ടി ചെയ്തതല്ല, എൻ്റെ ഒരു
മാനസിക സ്ഥിതി ആ സമയത്ത് ഉണ്ടായിരുന്നോണ്ട് അതിങ്ങനെ ചെയ്തു മാത്രമേ ഉള്ളൂ. അപ്പോ ഇത് ഗ്ലാൻസ്ഫോം പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞിട്ട് പിന്നെ കുറച്ച് ഇങ്ങോട്ട് ഇവിടുന്നാണ് ഇങ്ങനെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്ത്. ഇതിന്റെ തൊട്ട് മുന്നിലത്തെ അക്രലിക്കിൽ ചെയ്തതാണ്. അതേ സമയത്ത് തന്നെയാണ് ഈ വർക്കും ഞാൻ ചെയ്തത്. രണ്ടും സെയിം സ്ഥലത്ത് തന്നെ, ഒരു സ്റ്റുഡിയോയിൽ വെച്ചിട്ട്, കോളേജിലെ ഒരു സ്റ്റുഡിയോയിൽ വെച്ചിട്ട് പെയിന്റിങ്ങും ഒരു സ്റ്റുഡിയോ അസിസ്റ്റന്റ് റൂമിൽ വെച്ചിട്ട് ഡ്രോയിങ്ങും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. So what Jagesh essentially says is this is his different series called Glance from the Past. So he was like, you know, contemplating between the lives of an activist and an artist, which like he himself was getting confused, you know, which one is he among that. So it seems like he took up some activities like building some plastic bags or alternates to, sorry, the paper bags and all, alternate plastic and all. And so then through the art, he was trying to take forward that fight. This was his representation of the goodness of the past from his village, and that highlighted portion is a toddy shop where it seems he used to go every day to buy toddy. Amumekale Jagesh, he is saying that for his own grandmother, and you know that was her dietary discipline, like every day without that she was never able to sleep. So if you go in depth, you can see like the pathways there, and most importantly, there are no boundaries between different buildings, no fences, and the pathways of, you know, the roads made by people, the sheer walking of the people. Probably this was his contemplation of the goodness from the past. This is a different series. Yeah. Yes. ഹോട്ടൽ കൈലാസ് ചാൻ ബേക്കറി കല്ല് ഷാപ്പ് തുറന്നിട്ട് പറഞ്ഞ കുറച്ച് പേര് വടക്കാഞ്ചേരി നിന്ന് വരും കേട്ടോ. ഇത് അതിന്റെ തന്നെ വേറൊരു ഇതില് ചെയ്തതാ, വേറൊരു സൈഡിൽ ചെയ്താ. ഇതില് എന്റെ വീട് കാണാൻ പറ്റും. ഇത് എവിടെയാ മാർക്ക് ചെയ്യാൻ പറ്റുന്ന ആ അനോട്ടേഷൻ എടുക്ക, നമ്മള് കഴിഞ്ഞ ദിവസം കാണിച്ചില്ലേ? ഇതില് ജസ്റ്റ് ഒന്ന് മുകളില് പോയ അനോട്ടേറ്റ് എന്ന് കാണാനല്ലേ ജഗേഷ്, മുകളില് അതിലൊരു മെനുവിൽ അനോട്ടേറ്റ് കാണുന്നത്, അതിലെടുത്തിട്ട് ആ ഡ്രോ എടുക്ക്, ഡ്രോ എടുക്ക് അല്ലെങ്കിൽ ഹൈലൈറ്റർ എടുക്ക്, എന്നിട്ട് വരയ്ക്ക്. പറഞ്ഞാൽ മതി അല്ലെങ്കിൽ നമുക്കൊരു ഇത് പറഞ്ഞാൽ മതി. നമ്മുടെ വലതുവശത്ത്, വലതുവശത്ത് മുകളിന്ന് രണ്ടാമത്തെ വീട്, വലതുവശത്ത് മുകളിന്ന് രണ്ടാ ഇതോ കാണിച്ചേ ആദ്യത്തെ വീടായിരുന്നു അത്. ഇതല്ല, ഇതല്ല ആ ഗ്രീൻ 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 മാർക്ക് ചെയ്തില്ലേ സുജിത്ത്, നിങ്ങൾ അതിർത്തി പ്രശ്നം ഉണ്ടാക്കരുതട്ടാ. കാണുന്നില്ലേ മുകളില് ആ ഒരു മെനു കാണുന്നില്ലേ, സ്റ്റോപ്പ് ഷെയർ ആ സാധനം കാണുന്നുണ്ടോ അവിടെ? അവിടെ മൗസ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ നിന്ന് ഒരു മെനു വരും, സൂം റേഷ്യോ, ഹൈഡ് വീഡിയോ പാനൽ, ആ മ്യൂട്ട്, സെക്യൂരിറ്റി, പോൾസ് ഒക്കെ ഉണ്ട് മുകളില്. വരച്ച് വരച്ച് വായിക്കല്ലോ അതല്ലേ, ഓൾറെഡി മറന്നു. അത് താങ്ക് യു, താങ്ക് യു. അപ്പൊ അതിന് മറ്റേ വർക്ക് ചെയ്തതിന് ശേഷമുള്ള രണ്ടാമത്തെ വർക്ക് ചെയ്തതായിരുന്നു.
ഇതിന്റെ ഒരു ഈ വ്യൂ ഒക്കെ എങ്ങനെ ഉണ്ടാക്കുക? ഇമാജിൻ ചെയ്ത് ഉണ്ടാക്കുക അതോ വേറെ എന്തെങ്കിലും ടൂൾ ഉപയോഗിക്കുക? ഗൂഗിൾ ഒന്നുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ ഈ ആദ്യം വരച്ചത് ആ കള്ളിഷപ്പ കഴിഞ്ഞ വർക്കില്. അപ്പൊ അതിനുശേഷം തൊട്ടടുത്ത് എന്താണോ എന്ന് ആലോചിച്ചിട്ട് അതിങ്ങ് വരക്കാണ്. അങ്ങനെ ഒരു ഈ ഷേപ്പ് നമുക്ക് ഇങ്ങനെ കറക്റ്റ് ഒരു മാപ്പ് നമ്മള് ആദ്യം സ്ക്രിബിൾ ചെയ്ത് ഉണ്ടാക്കിയിട്ട് പിന്നെ അത് ഇല്ലില്ല, സ്ക്രിബിൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, സ്ക്രിബിൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചെറിയൊരു വളവാതിരിവ് ഒക്കെ ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും, അല്ലാതെ ഒരു മാപ്പിന്റെ കറക്റ്റ് ഇത് ഇല്ല ഇല്ല. പിന്നെ ഇപ്പം മൊത്തത്തില് അവിടുത്തെ പ്രദേശം മൊത്തത്തില് മാറിക്കിടക്കാണ്. പിന്നെ ഇതില് ഞാന് ചില സ്ഥലങ്ങളിൽ നമ്മള് കുറച്ച് ആൾക്കാരെയൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതില് നാട്ടിലിങ്ങനെ പ്രത്യേകിച്ച് ഉണ്ടാവുന്ന ഇപ്പം അതില് ബളിസാറാന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉമ്മാമി ഉണ്ടായി, പിന്നെ പൊട്ടം കരുനാട്ടൻ, ഇങ്ങനെ പറയുന്ന നമ്മുടെ നാട്ടിലുള്ള കഥാപാത്രങ്ങളൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ആഡ് ചെയ്യും. അവര് പോകുന്ന വഴികളിലൊക്കെ അവരൊന്ന് പോയി മൂസക്ക ഇങ്ങനെയുള്ള പറയുന്ന ആൾക്കാരൊക്കെ ചില വർക്കുകൾ ആഡ് ചെയ്യും. പക്ഷെങ്കിൽ അതിൽ കഥാപാത്രങ്ങൾ നമുക്ക് വലിയ സൂം ചെയ്താലൊന്നും ആൾക്കാർ കിട്ടില്ല. പക്ഷെ അത് എന്റെ ഒരു ഇത്, അവർ ഇന്ന സ്ഥലത്തൂടെ പോയിരുന്നു എന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്തു. ഇത് ലക്നൌവിലെ ഒരു നാഷണൽ ക്യാമ്പിൽ പോയപ്പോ ചെയ്തതാണ്. പിന്നെ അവിടുന്ന് നമുക്കങ്ങനെ പെട്ടെന്ന് പോയിട്ട് വേറെ ഒന്നും ചെയ്യാനൊന്നും ഉണ്ടായില്ല. പിന്നെ ഇത് രാജ്കമൽ സർക്കസ്, നമ്മുടെ ഒരു റിലേറ്റീവിന്റെ സർക്കസ് ആണിത്. എന്നുവെച്ചാ തലശ്ശേരിയില് എന്റെ മാമന്റെ മോളെയാണ് അവര് കല്യാണം കഴിച്ചത്. അപ്പോ അവരുടെ സർക്കസ് ഇപ്പൊ ഇല്ല, അത് വിറ്റുപോയി. വലിയ കുറെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, അതിന്റെ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇത് വരക്കാനുണ്ടായെന്ന് വെച്ചാൽ എന്റെ വീടിന്റെ തൊട്ട് മുന്നിൽ റെയിൽവേ ട്രാക്കാണ്. അപ്പോ പണ്ട് ചെറുപ്പത്തില് അവര് പറയും ഇങ്ങനെ ഇന്ന് സർക്കസ് അതുവഴി കൊണ്ടുപോകുന്നുണ്ട്, സർക്കസ് കൂടാരം കൊണ്ടുപോകുന്നുണ്ട്, തലശ്ശേരിയിലാണ് അടുത്ത കളി, അപ്പൊ നിങ്ങൾ നോക്കിക്കോ അതിലെ കെട്ടി കൊണ്ടുപോകുന്നുണ്ടാവുന്ന. പക്ഷെ ശരിക്കും ഇതെന്ന് വെച്ചാൽ എല്ലാം കെട്ടി പൊതിഞ്ഞ് ഭദ്രമാക്കിട്ടേ കൊണ്ടുപോകും. ചില ബോഗികള് ഗ്രില്ല് വെച്ചിട്ട് ചില മൃഗങ്ങളൊക്കെ കണ്ടാലേ. അപ്പൊ നമ്മളെല്ലാരും ആകാംക്ഷയോടെ കുട്ടികളൊക്കെ ഇങ്ങനെ മതിലിന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ നിൽക്കും, ഈ റെയിൽവേ ട്രാക്കിന്റെ അടുത്തുള്ള സ്ഥലത്ത്. വീട്ടിന്റെ അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചാൽ ഒരു പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സർക്കസ് മുന്നിലൂടെ പോകുന്ന, നമുക്കിങ്ങനെ ചെറുപ്പകാലത്ത് ഇങ്ങനെ ആലോചിക്കല്ലോ എന്തൊക്കെ ആയിരിക്കും. പിന്നെ റെഫറൻസ് ഞാൻ ഇത് ഇമേജ് ക്ലാരിറ്റി കുറവാണ്, വലിയ സൈസാണ്, എനിക്ക് ഫോട്ടോഗ്രാഫ് എടുത്ത് വെക്കാൻ പറ്റിയില്ല. ഈ ഒരു 16 5.5 ഇതിന്റെ സൈസ്. അക്രിലിക് ആണ്. So this is Jagesh's representation of a circus, which people who don't know about this place called Thalassery in Kerala, you know, so that is where they claim that circus has originated from. So this Jagesh's place, you know, birthplace is pretty close to that. So many people there are very much related to circus. This is one of his family friends or relative circus one. So his house was next to this railway track. So this is his memories about, you know, the packing and moving of the entire circus in through this railway track. അതിന്റെ തന്നെ വേറൊരു വർക്ക് ചെയ്തായിരുന്നു. പക്ഷെ അതില് ഇതിൽ കുറച്ച് കുറെ മാറ്റങ്ങൾ വരുത്തിണ്ട്. കാരണം നമ്മളെ അവിടെയുള്ള ഒരു സ്ഥലം തോന്നിക്കുന്നത് മാത്രമേ ഉള്ളൂ, കാരണം കറക്റ്റ് ഇന്ന സ്പേസ് ആണ്, ഇന്ന വീടാണ് എന്നൊന്നുമില്ല. പക്ഷെ ഈ ട്രെയിനിൽ കൊണ്ടുപോകുന്നത് നമ്മളുടെ വിളകളാണ്, നമ്മളെ വിളകളെ എവിടെയൊക്കെയോ കയറ്റി കൊണ്ടുപോകുന്ന വർക്ക്, കൂടെ മണലും എല്ലാം കൊണ്ടുപോകുന്ന രീതി. അതില്
സൂം ചെയ്താൽ കാണാൻ പറ്റും തോന്നുന്നു. ചെയ്ത് നോക്കിയാ കാണാം. കടത്തിക്കൊണ്ടുപോകുക എന്ന് പറയുന്ന ഒരു കാരണം വീടിൽ നിന്ന് കഴിഞ്ഞാല് മിക്കവാറും കാണുന്ന ഈ ഗുഡ്സ് ട്രെയിനുകള് പലതരം ചരക്കുകൾ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ടോ, പക്ഷെ അത് എവിടേക്കാണ് എന്തിനാന്നുള്ള ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു തോന്നലുകളാണ്. ഞാനിതിൽ ആഡ് ചെയ്തേക്കുന്ന നമ്മളുടെ തന്നെ ഉണ്ടാവുന്ന കൃഷി ചെയ്തിരിക്കുന്ന കുറെ സംഗതികൾ, ചക്ക മാങ്ങ പഴം അങ്ങനെയുള്ള കുറെ സംഗതികളുണ്ട്, അല്ലാത്ത കാര്യങ്ങളുണ്ട്. പിന്നെ മണല് കയറ്റി പോകുന്നു, അതിന്റെ ഇടക്ക് മണല് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ തുണി വെച്ച് മറച്ചു കൊണ്ടുപോകുന്നുണ്ട്. അതെന്താണ്, അതിലെന്താണ് എന്നുള്ള ഒരു തോന്നൽ. This is about movement of goods, his memories. Like if you zoom it out, you can see lot of movements of goods in that. One is the movements through the railway track, then in between also many things, you know, which he used to witness, even the farm produce, the sand, the rocks, many things which are getting moved out. Then the medium. മീഡിയം ടീ വാഷും പിന്നെ ഗ്രാഫൈറ്റ് പെൻസിൽ അല്ല, ഗ്രാഫൈറ്റ് പെൻസിൽ ചെറിയ ഏരിയയിൽ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റെഡ്ലറിന്റെ ഒരു 8B പെൻസിൽ, അതൊരു ചാർക്കോളിന്റെ സ്വഭാവമുള്ള ഒരു പെൻസിലാണ് സ്റ്റെഡ്ലറിന്റെ 8B. ഇത് ചെയ്തതിന് ശേഷം ടീ വാഷ് വേണ്ടുന്ന സ്ഥലത്ത് ഇങ്ങനെ വാഷ് ചെയ്തു മാത്രമേ ഉള്ളൂ. ഈ സീരീസിലെ വലിയൊരു തെയ്യം ചെയ്തില്ല അതിന്റെ നടുക്കില്ല വലിയ ഇത് ഞാന് ഇതിന്റെ ലെഫ്റ്റ് സൈഡിലെ മുകളില് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഇത് ഇതിപ്പോ ലാസ്റ്റ് സ്റ്റേറ്റ് അവാർഡ് കിട്ടി 2017. He got state award for this work. ഇതിലെ ഒരു നോയിസ് ശബ്ദം വരുന്നത് നമ്മുടെ ലെഫ്റ്റ് സൈഡില് കുറച്ച് ആൾക്കാർ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. ശ്രദ്ധിച്ചാല് അറിയാൻ പറ്റും, സൂം ചെയ്ത് നോക്കിയാൽ. ശരിക്കും ഞാൻ അത് കോൺസെൻട്രേറ്റ് ചെയ്താണ് ചെയ്ത് തുടങ്ങിയത്. ശരിക്കും അത് നമ്മുടെ നാട്ടില് തെയ്യങ്ങളില് കോതാമുരി എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം, അത് കൊയ്ത്തിന്റെ ഒക്കെ സമയത്ത് അവര് വരും. കാരണം ഈ തെയ്യം ഒരു സീസണിൽ നടക്കുന്ന സമയത്ത് തന്നെ, അപ്പൊ തെയ്യം നടക്കുന്ന സമയത്ത് അവർക്ക് ആ സമയത്ത് അല്ലാതെ ഒരു വരുമാനമോ അല്ലെ ജീവിത മാർഗത്തിന്റെ കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പം അതല്ലാത്ത സമയത്ത് ഇവര് വേടനായിട്ടും അല്ലെങ്കിൽ ഇതുപോലെ കോതാമുരി ഒക്കെ ആയിട്ട് കൊയ്ത്തിന്റെ സമയത്ത് അവര് വീടുകളിൽ കൊയ്യുന്ന വീടുകളിൽ വരികയും ആടിപ്പാടുകയും, അതായത് അടുത്ത വർഷം നല്ല സമൃദ്ധിയോടെ കൊയ്ത്ത് അല്ല ഇത് വിളവ് ഉണ്ടാവണമെന്ന് അവർക്ക് അനുഗ്രഹിക്കുകയും ചെയ്യാൻ വേണ്ടി വരുന്ന കോലങ്ങളാണ്. അപ്പോ ആ ഇപ്പൊ ഈ കോതാമുരി എന്ന് പറയുന്ന സംഗതികളൊക്കെ വളരെ റെയറാണ്, കാരണം വളരെ അപൂർവമായിട്ട് പയ്യന്നൂര് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ മാത്രമേ കാണാൻ. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ അത് പോയി, കാരണം ഒന്നാമത്തത് കൊയ്ത്തില്ല, കുറെ കാര്യങ്ങളില്ല. അപ്പൊ അങ്ങനെയുള്ള കുറെ നഷ്ടപ്പെട്ടു പോകുന്ന നമ്മളുടെ പൈതൃക സംസ്കാരത്തിന്റെ ഒക്കെ കുറെ ഭാഗങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നതിനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലാണ് ഞാൻ ചെയ്തു തുടങ്ങിയത്. പക്ഷെ കുറെ ഞാൻ വരച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോ അപ്പം എനിക്കെന്താണ് അത്ര ഇന്റിമേറ്റ് ആയിട്ട് എന്തെങ്കിലും തെയ്യത്തിന്റെ എന്തെങ്കിലും ഉണ്ടാവണോ എന്ന് ആലോചിച്ച് നോക്കിയപ്പോ, ഞാൻ ഒരു പ്രാവശ്യം ഇതുപോലെ എറണാകുളത്ത് നിന്ന് നാട്ടിലേക്ക് പോയ സമയത്ത് വീട്ടില് ചെറിയൊരു സൈഡിൽ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പം പറഞ്ഞത് എന്ന് വെച്ചാ വീട്ടില് ഗുളികൻ തെയ്യത്തിന്റെ സാന്നിധ്യം ഉണ്ടെന്ന്, അപ്പൊ അദ്ദേഹത്തെ പ്രീതിപ്പെടുത്തണമെന്ന്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, നിങ്ങൾക്ക് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ചെറിയ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ. പിന്നെ വേറൊരു പ്രശ്നം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടുകളിലൊന്നും ഗുളികന്റെ തെയ്യത്തിന്റെ ഫോട്ടോ ഒന്നും വെക്കില്ല, കാരണം അത് വെച്ച് കഴിഞ്ഞാൽ ഗുളികൻ അവിടെ വന്ന് വസി. നമ്മളുടെ വീടാണെങ്കിൽ നല്ല മാവും കാര്യങ്ങളൊക്കെ നിറഞ്ഞിട്ട് നല്ല ശാന്തമായ സ്ഥലമായതുകൊണ്ട് അദ്ദേഹത്തിന് നല്ല സുഖമുണ്ട് അവിടെ വന്നിരിക്കാൻ എന്നുള്ള രീതിയിൽ വന്നിരിക്കുന്നതാണ്, പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതി. അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ ഇതിനു മുന്നേ ഞാനൊരു കമ്മീഷൻ വർക്ക് പോലെ ഒരു കുളി തെയ്യത്തിന് വരച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് ഗുളികനെ വരച്ചു കൊടുത്തിട്ട് അവർ എടുത്തില്ല, അത് തിരിച്ചെനിക്ക് അയച്ചു തന്നു. അയ്യോ ഇത് വേണ്ടെന്ന് പറഞ്ഞു.
അപ്പോ ഞാൻ എന്തായാലും ഒരു ഗുളികനെ വരച്ചോക്കാം വിചാരിച്ചിട്ട് വരച്ചതാണ്. അതാണ് ഈ നമ്മുടെ ഒരു ചെറിയ ഹിൽ പോലെയുള്ള ഏരിയയിൽ കാണിച്ചിരിക്കുന്നത് ഗുളിക. ഈ റൈറ്റ് സൈഡ് താഴത്ത് ശാസ്ത്രത്തിൽ എന്ന് പറയുന്നത്, അപ്പൊ അങ്ങനെ കുറച്ച് സംഗതിയുണ്ട്. അപ്പൊ ഇതിന്റെ ആ പഴയ സമയത്ത് ഇതിന്റെ ഇടയിൽ ഇങ്ങനെ എന്താണ് നമ്മളെ ചെറിയ നേരത്തെ കിടക്കുന്ന പ്രകൃതിയുടെ സാധനമുണ്ട്, മണൽ കയറ്റിക്കൊണ്ട് പോവാ എന്നുള്ളത്. അതാണ് ഈ ചെറിയൊരു ഏരിയയിൽ കാണിച്ചത്. പക്ഷെ ഗുളികൻ കടാക്ഷിച്ചു. ഈ റൈറ്റ് സൈഡിൽ താഴത്തുള്ളതാണോ ഗുളികൻ? ഇല്ല, താഴത്തുള്ളത് ശാസ്ത്രപ്പൻ, നമ്മുടെ സെൻട്രൽ പോർഷനിലുള്ളതാണ് ഗുളിക. മറ്റേ കോതാമുരി എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡ് ടോപ്പ്. കോതാമുരി പാട്ട്, ഞങ്ങൾ ആ ഒരു പാട്ടിന്റെ വരിയുണ്ട്, കോതാമുരി പാട്ടും പാടി. ഇത് ഗുളികൻ. ആ ഓക്കെ, ജഗേഷ് വന്ന ക്യാമ്പിലും ഇത് തന്നെയാണല്ലോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇവിടെ പങ്കെടുത്ത നിറച്ച്. ആ ഞാനപ്പോ അതെ, നമ്മള് നിറച്ചാർത്തിന്റെ ക്യാമ്പിൽ ഒരു വർക്ക് അതായിരുന്നു. ജഗേഷ് സ്റ്റാർട്ടഡ് ഡ്രോയിങ് ദിസ് പാർട്ട് ഓഫ് ഇറ്റ്, ദി ഫസ്റ്റ് പാർട്ട്. So these are like a set of people who normally come along with faith based rituals. You know, there is an art form called Theyyam near this northern part of Kerala. So this is that Theyyam, and there are different forms of Theyyam. It's a ritual based, faith based art, but that is seasonal. So there are a lot of people who come along with that for the instruments and percussion and other things, but then they normally go unemployed during the later parts of the year. So they used to come for like different kind of works, like, you know, during the farming times, during the harvesting time, they used to come homes with some kind of songs and all those things. This is what he started drawing, and then his village. But then later when he went home, it seems there were, you know, some kind of a thoughts that in his house they have to do this ritual once. So that he incorporated that too. So incidentally, he got an award for this. A very good enough reason for somebody to become change from an atheist to a believer. The last one is from me, okay? Jagesh didn't tell that. Translator. Lost in translation. Lost in translation. No, no, that is trivia. See, what I am telling, the Jagesh, whatever he tells is one. Last sentence is always the trivia from me. Let me put the disclaimer. Disclaimer. It's for Sneh Mehra and Subrat Behra and Gautam. Okay. Thanks, man. Yeah. Okay, okay. Okay, next. അടുത്തല് പോവാണോ അല്ലെ? പിന്നെ പിന്നെ സമയം നമ്മളെ ഇങ്ങനെ പോകുന്നു. അവസാനം അങ്ങനെ ഓടിക്കേണ്ടി വരും. അതെ അതെ, അവസാനം ചോദ്യോത്തരണ്ടല്ലോ. കഴിഞ്ഞ തീർന്നാണോ? അതൊരു നമ്പറല്ലേ, ഇടയ്ക്ക് ഒരു സസ്പെൻസ് അല്ലേ. ഇതിന്റെ ഈ ഒരു രീതിയിലാണല്ലേ ഞാൻ അവിടെ ചെയ്തത്. നിറച്ചാർത്തിൽ ചെയ്തത് എന്റെ ഓർമ്മയിൽ നിൽക്കുന്നത് ഒരു വലിയ കുന്നും ഒരു സ്ഥലം ഉയർന്നു നിൽക്കുന്ന ആ ഒരു തെയ്യം എന്നുള്ളതാണ് നമുക്ക്. അതായത് ഒന്ന് ഒന്ന് തന്നെ ഐറ്റ്യൂഷനും ഒന്ന് സാധാരണ പോലത്തെ ഒരു കുന്നിന്റെ പുറത്ത് നിൽക്കുന്ന അതെ, രണ്ടും തന്നെ ഒന്നൊരു പുൽമേട്ടിലാണ്, ഒന്നൊരു പുൽമേട്ടില്. ഇത് ഞാന് തൃശ്ശൂർ ഫൈൻ ആർട്സ് കോളേജില് വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു വർഷം ഗസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് പിന്നെ ചെയ്തു തുടങ്ങിയ, പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്തത് ഞാൻ കൊറേ കഴിഞ്ഞിട്ടാണ്. ഇത് മാഷ് ചെയ്തപ്പോ ബറോഡയിലെ ഒരു സാറുണ്ടല്ലോ, അന്ന് അവരെ പേര്
വാട്ടർ കളർ ചെയ്യുന്ന സുജിത്ത് ഇന്ദ്രപ്രമിത് റോയ് ഇന്ദ്രപ്രമിത് അവര് ഒരു ഫാക്കൽറ്റി സമയത്ത് വന്നപ്പോ അജയകുമാർ സാർ പറയുന്നുണ്ടായിരുന്നു ഇന്ദ്രപ്രമിത് രാവിലെ തന്നെ വന്ന് വാഷ് ചെയ്തിട്ട് പോയോ. അപ്പോ ഞാൻ പറഞ്ഞു ദൈവമായി ചതിക്കരുത്, ഇത് ഞാനൊരു വർക്ക് ചെയ്യാൻ വേണ്ടി വാഷ് ചെയ്തിട്ടതാണ് പറഞ്ഞു. പക്ഷെ അങ്ങനെ അങ്ങനെ അത് വീട്ടിലെത്തിയതിനു ശേഷമാണ് കംപ്ലീറ്റ് ചെയ്തത്. ഞാൻ ഇമേജ് ഒന്നും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് വാഷ് ചെയ്തിട്ട് വെച്ചേക്ക. അപ്പോ ഇത് നമ്മുടെ ആ ഒരു ബ്ലാൻസ്കോം ക്വാസ്റ്റ് എന്ന് പറയുന്ന ഒരു സീരീസ് ചിലപ്പോ അതന്നെ അവസാനിച്ചു. പിന്നെ അവസാനിച്ചെന്ന് പറയാൻ നിർത്തി, വർക്ക് നിർത്തി, പിന്നെ കല്യാണവും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയി, വർക്ക് ചെയ്യാതായി. വർക്ക് പിന്നെ തുടങ്ങുന്നത് വാവയുണ്ടായതിന് ശേഷമാണ്. അപ്പൊ ഒന്നും ചെയ്യാനില്ല, ഒന്നും വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ ചെയ്യാൻ പറ്റുന്ന വളരെ പരിമിതമായ സ്ഥലത്ത് ചെറിയ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള രീതിയിൽ കുറെ വർക്ക് ചെയ്തു. അതിന് പിന്നെ സ്റ്റഡി എന്നുള്ള രീതിയിൽ കുറച്ച് സംഗതികളൊക്കെ ചെയ്തു ഞാൻ, വീട്ടിലിരിക്കുന്ന സ്റ്റഡികളായാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്ജക്റ്റുകളൊക്കെ ആയിട്ട് വർക്ക് ചെയ്തത്. പിന്നെയാണ് വാവെ ഉണ്ടായപ്പോ പിന്നെ ഞാൻ ഇങ്ങനെ ആലോചിച്ച്, ഇത്രയും ഇന്റിമേറ്റ് അയക്കുന്ന ഒരാൾ കൂടി ഉണ്ടാകുമ്പോ അയാളുടെ ഒബ്ജക്റ്റുകൾ എടുത്ത് എന്തുകൊണ്ട് ചെയ്തുകൂടാന്നുള്ള രീതിയിൽ ആദ്യം ഒരു ഒന്ന് രണ്ട് സംഗതികൾ എടുത്ത് ചെയ്തു. പിന്നെ അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇപ്പൊ ഈ നിൽക്കുന്ന സമയം വരെ ചെയ്തുകൊണ്ടിരുന്ന വർക്കുകൾ ഇതാണ്. അപ്പൊ ഇത് പയ്യെ പയ്യെ ഈ വർക്കുകൾ കാണിക്കുക എന്നായിരിക്കും എനിക്ക് തോന്നുന്നത്. യെസ് യെസ് അതോടെ പരിപാടി തീരും. Sorry. Okay, fine. So what Jagesh is telling is that glance from the past series with that, like with the, with those few paintings, he took a break. Then he had a marriage, so the artworks got reduced. Managing married life became the main work. Sorry, that is my trivia. Okay. So then he started drawing again after the blessed life came into his life, no. His son alle monalle alle daughter alle mod sorry his daughter. So once the daughter came to his life, he started thinking, why don't you know build the new series of creation around, you know, hair possessive things. So this is the start of that series. So next few pictures are from that series, and that is the last part of this presentation. ഇതില് കുറെ വർക്കുകൾ ചെയ്തു കേട്ടോ. കുറെ വർക്കുകൾ വെച്ചാൽ വാട്ടർ കളർ, ഇത് ഹാൻഡ്മെയ്ഡ് പേപ്പർ വാട്ടർ കളർ എല്ലാം. The shape of the paper itself is a circle. അത് ഞാൻ പറയാം. അത് എനിക്ക് ഏതോ ഒരു സുഹൃത്ത് എന്റെ റൂമില് സ്റ്റുഡിയോ ഉള്ള സമയത്ത് അവിടെ ഒരു 10 പേപ്പർ കൊണ്ടുപോയി വെച്ചതാ, എനിക്ക് ഓർമ്മയുണ്ടായില്ല. അപ്പൊ റൂം ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് കിട്ടിയതായിരുന്നു. അപ്പൊ ഞാന് ഇത് ചെയ്യാൻ തുടങ്ങി ആലോചിച്ചപ്പോ ഞാൻ പറഞ്ഞു, ആ ചെറിയ സൈസ് ചെയ്യാൻ ഉണ്ടല്ലോ, ചെറിയ ഇതൊരു 6-inch ഡയഗ്രാം അത്രയും സൈസ്. പേപ്പറിന്റെ സൈസ് വട്ടത്തിൽ തന്നെ ഉള്ളു അല്ലേ? വട്ടത്തില് ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഞാൻ വെറുതെ ഇട്ടതാണ്. പേപ്പർ സർക്കിൾ ആണ് സർ. ഓക്കെ ഓക്കെ. ഏകദേശം ഒരു 10-60 വർക്കുകൾ ചെയ്തു. അതില് കുറച്ച് വർക്കുകള് പിന്നെ രാധാകുമതി ക്യൂറേറ്റ് ചെയ്ത തിരുവനന്തപുരത്തെ ഷോയിലും ഉണ്ടായി. പിന്നെ ഞങ്ങളുടെ 5-6 പേരുടെ ഷോയില് ദർബാർ ഹാളിലും വെച്ചു. അപ്പിയാ
That's it, guys. Thank you. Open to questions. Shoot it. നിങ്ങളെ വെടി വെക്ക തന്നെ എല്ലാവരും കൂടിട്ട് ഇങ്ങനെ വരച്ച അവാർഡ് കിട്ടുന്നുള്ളതാണ് ഇപ്പൊ ഒരു ടേക്ക് അവേ അല്ലേ. കഴിഞ്ഞോ കഴിഞ്ഞോ പരിപാടി കഴിഞ്ഞോ? ആണോ? ഞാൻ കണ്ടില്ല. വർക്ക് പിന്നെ നമുക്ക് സമയത്തിന് ഇതുള്ളതുകൊണ്ട് ഞാന് വർക്കുകള് കൊറേന്ന് ഇട്ടിട്ടില്ല. ആ അല്ല കൊഴപ്പില്ല, ഞാൻ കാണിച്ച കണ്ടില്ല. അഭിപ്രായങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാം. You can ask questions. Any questions? I came late. I'm so sorry for that. that round series works. When I see those works, I feel some fragility in your work, like in the sense subject wise, because because it's, you're talking about your daughter and you're dealing with some I may not say feminine, but related to her things, like frog, that was very interesting to see, like to represent a fatherhood, you know. It's a very interesting subject, I find. Yeah. I see talking like working like that, you know, being a male at this, I may say, I don't know, but to a certain extent. ഞാന് പറയാനിരുന്നത് ഇതാണ്. പിന്നെ ഇത് ഞാന് കാരണം ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ട്, ഈ ലാസ്റ്റ് സീരീസിന്റെ ബ്രേക്ക് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഇത് വെച്ചാൽ ഒരു കുറെ ഒബ്ജക്റ്റുകൾ സ്റ്റഡി ചെയ്തു കൊണ്ടുവരികയായിരുന്നു. അപ്പൊ അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള ഒബ്ജക്റ്റുകൾ ഓൾറെഡി ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് തൊട്ടടുത്തുള്ള അത് ഞാൻ ഓൾറെഡി പറഞ്ഞുതരും. അപ്പൊ അത് ചെയ്തപ്പോ തന്നെ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു, കാരണം ഈ കുട്ടികളുടെ തന്നെ നമ്മുടെ ഇപ്പൊ കേരളത്തിൽ എനിക്ക് അറിയില്ല കൂടുതൽ, ഞാൻ വർക്കുകൾ അങ്ങനെ കണ്ടിട്ടില്ല ആൾക്കാരുടെ. അപ്പൊ സ്ത്രീ ആർട്ടിസ്റ്റുകൾ കുറെ ആൾക്കാർ ചെയ്തിട്ടുണ്ട്, അവരുടെ ഇതൊക്കെ ആയിട്ടും മാസ്റ്റേഴ്സ് ഒക്കെ ആണെങ്കിലും ഒക്കെ അവരൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു ആണുങ്ങള് ഇങ്ങനെ കുട്ടികളുടെ ഇത് എങ്ങനെയാണ് ചെയ്തിട്ട് എങ്ങനെയാണ് വർക്കിൽ കൊണ്ടുവന്നിട്ടുള്ളത്, ഞാനത് നേരിട്ട് ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു സമയം ചിലപ്പോ അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ ഉണ്ടായ ഒരു വളരെ ഒരു ജീവിതത്തിന്റെ വേറൊരു രസകരമായിട്ടുള്ള ഒരു സ്ഥലത്തുനിന്ന് കിട്ടിയ ഒരു കാര്യം കൊണ്ടാവാം ചിലപ്പോ. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഇതെങ്ങനെയാണ് ഈ വർക്കുകൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകേണ്ടത്, പല പ്രാവശ്യം ഇങ്ങനെ ആലോചിച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം. പക്ഷെ എനിക്കൊരു എന്താണ് ചിലപ്പോ എന്നിലൊരു ചിലപ്പോ ഒരു ഫീമെയിൽ സംഗതി ഉള്ളത് കൊണ്ടായിരിക്കും അത് അധികം ഇതായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അതിനെ കുറിച്ച് കുറച്ച് ഇത് അറിയാൻ പറ്റില്ല. ഞാനും ശരിക്കും അത് എന്തുകൊണ്ട് ഇത്രമാത്രം ഒബ്ജക്റ്റുകൾ ചെയ്തു എന്നൊക്കെ ഞാൻ ഇപ്പോഴും ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഡെവലപ്മെന്റ്സ് എന്താണെന്ന്. What he is telling is, I will first tell what he told, then after that I will add my trivia. So what he tells is like, you see a lot of even the masters female artists, you know, touching upon this subject, but rarely has witnessed a male artist drawing about it. So he himself does not know, he himself was, you know, searching why this has come, how this has come. So he is thinking probably he might have that feminine element probably inside him. Mm-hmm. Yeah,
And the trivia is inside every father's mind there is a mother's love, Sneha. You should understand that. So it's a trivia. Kalakkiyathu. Vadi vadi. No, I have something. എനിക്ക് തോന്നിയത് വേറൊരു കാര്യമാണ്, എന്റെ ഒരു ഒബ്സർവേഷൻ ആണത്. ജഗേഷിന്റെ ആദ്യകാല വർക്കിൽ നിന്നും ജഗേഷിന്റെ ഇപ്പോഴത്തേലും എത്തുമ്പോ ജഗേഷ് കുറച്ചുകൂടി ജഗേഷിലേക്ക് എത്തി എന്നാണ് തോന്നിയത്. കാര്യം ജഗേഷ് ആദ്യം വളരെ ആദ്യകാലത്തെ വർക്ക്, ഇപ്പൊ പ്രത്യേകിച്ച് എക്കോപൊളിറ്റിക്സ് ഒക്കെ പറയുന്ന വർക്ക്, കുറെ കൂടി ഒരു ഒരു ജേർണലിസ്റ്റിക് ഒരു സ്വഭാവമുള്ള, അതായത് പ്രശ്നങ്ങളെ ദൂരെ നിന്ന് കാണുക അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കുക എന്നുള്ള ഒരു ലെവലിലായിരുന്നു. അതിൽ അതിൽ നിന്ന് പിന്നെ അടുത്തൊരു ലെവല് പറയുന്നത് സ്വന്തം നാട്ടിലെത്തി, സ്വന്തം നാട്ടിനെ കുറിച്ചും ഇതിനെ കുറിച്ചും പറഞ്ഞു. അത് കഴിഞ്ഞ് സ്വന്തം വീട്ടിലെത്തിയിരിക്കുന്നു, അടുത്ത് നിങ്ങൾ നിങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അത് വളരെ എന്താ പറയാ, വളരെ പോസിറ്റീവ് ആയിട്ട് എനിക്ക് തോന്നുന്നു. ഏറ്റവും നല്ല കലകളൊക്കെ നമ്മളെ കുറിച്ച് കൂടുതലും ഏറ്റവും വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ നമുക്ക് നമ്മളെ കുറിച്ചുള്ള ബോധം അതിൽ നിന്നുണ്ടാവുന്നതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം നമ്മൾ വേറൊരാളെ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു അല്ലെങ്കിൽ ഒരു കാര്യത്തെ ചൂണ്ടിക്കാണിക്കുന്നതിനേക്കാളും അതിൽ നമ്മളും കൂടി ഉണ്ട് എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ശരിക്കും ഒരു എന്താ പറയാ, അങ്ങനെയാണ് നമ്മൾ കലയിൽ കുറച്ചുകൂടി എനിക്ക് ഞാൻ അങ്ങനെയുള്ളവരാണ് കുറച്ചുകൂടി എൻജോയ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിലാണ് ഞാൻ കുറച്ചുകൂടി അർത്ഥം കാണുന്നത്. അപ്പോ എനിക്ക് തോന്നുന്നു ജഗേഷ് അങ്ങനത്തെ ഒരു യാത്രയിലാണെന്ന് തോന്നുന്നു എനിക്ക്, കാരണം കുറച്ച് ദൂരെ നിന്ന് അടുത്തെത്തിയിരിക്കുന്നു എന്നുള്ള ഒരു ഇത്. അപ്പൊ അത് അതുകൊണ്ടും കൂടി ആയിരിക്കാം കുറെ കൂടി ഈ അവസാനിച്ചത് ചില സാധനങ്ങളിൽ കുറച്ചുകൂടി ഒരു ഇന്റിമസി ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക്, അത് ആ ഒബ്ജക്റ്റിനോടുള്ള ഒരു ഒരു ഇത് കുറച്ചുകൂടി. അതിനകത്ത് നിങ്ങൾ ഒന്നും ആരെയും ആരോടും പ്രൂവ് ചെയ്യാനോ അങ്ങനെ ഒന്നും ചെയ്യാ, അങ്ങനത്തെ ഒരു പ്രിറ്റൻഷൻസും ഇല്ലാണ്ട് തന്നെ നിങ്ങൾ അതിലേക്ക് കുറച്ചുകൂടി അടുത്തെത്തിയിരിക്കുന്നു, അതായത് എനിക്ക് തോന്നുന്നുണ്ട്. അതെന്റെ ഒരു ഒബ്സർവേഷൻ ആണ്. അപ്പം അത് കുറച്ചുകൂടി രസമായിട്ട് ചെയ്യാൻ പറ്റിയാൽ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ മെല്ലെ സംസാരിക്കും, എല്ലാരും സംസാരിക്കും. സ്നേഹമേറ പറഞ്ഞു, ഓക്കെ. വാണി ഉണ്ട്, ഇവിടെ പോയ വാണി പറയും, വാണിയൊക്കെ റെസ്പോണ്ട് ചെയ്തു. ടോമാറ്റോ കൊണ്ടൊന്ന് സംസാരിപ്പിക്കും പിന്നെ തീർച്ചയായും. സംസാരം പറയുന്നു എനിക്ക്. സുജിത്ത് പറഞ്ഞ ഒരു കാര്യം, നല്ല പ്രസന്റേഷൻ ആയിരുന്നു, നല്ല വർക്കാണ്, അത് പറയേണ്ട കാര്യമില്ല. എന്നാലും പറയുന്നു, കാണാൻ സാധിച്ചാലും സന്തോഷം. നേരത്തെ സുജിത്ത് പറഞ്ഞ പോലെ ആ എന്താ പറയാ, ഉള്ളിലേക്കുള്ള ഒരു യാത്ര എന്നുള്ളതില് എനിക്ക് അതിന്റെ രസമായിട്ട് തോന്നിയത് ആ ലെമൺ ട്രീ എന്നുള്ള ഒരു വർക്ക് എന്നെ സംബന്ധിച്ച് ഈ വർക്കുകളിൽ നിന്ന് ഈ ഒരു നിമിഷം ഈ ഹിംസെൽഫ് എൻജോയ് എന്താ പറയാ, അവനവനെ തന്നെ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് ആ ലെമൺ ട്രീ എന്ന് എനിക്ക് തോന്നിയിരുന്നു. അത് പക്ഷെ എന്തിനാണ് ഹൈഡ് ചെയ്യാൻ പറഞ്ഞത് ഞാൻ അത്ഭുതമായിട്ട് വിചാരിച്ചു. വർക്ക് ഹൈഡ് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇത് എന്തോ കാണാനെല്ലാരിക്കും അതെന്തുകൊണ്ടാ ഹൈഡ് ചെയ്യാൻ തോന്നിയത് ജഗേഷിന്? അത് ഞാന് ഇല്ല, വേറൊന്നല്ല, പിന്നെ ഈ ക്യാമ്പുകളിൽ ചെയ്ത വർക്കുകൾ കാണിക്കണ്ടെന്ന് വിചാരിച്ചുകൊണ്ടാണ്. അതിലൊരു ക്യാമ്പുകളിലെ വർക്കൊന്നും വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. അത് അതൊരു ക്യാമ്പിലെ വർക്കായതുകൊണ്ട് മാത്രം ചെയ്യണ്ടെന്നുള്ള ബോധത്തിലാണ് ഇങ്ങനെ ചെയ്യാറ്. പക്ഷെ ആ വർക്ക് ചെയ്യാൻ അങ്ങനെ ഒരു കാരണം ഉണ്ടായി. പക്ഷെ ആ വളരെ നല്ല വർക്കാട്ടോ, അതിനകത്തുള്ള നല്ല രസമുള്ളൊരു ഫീൽ ഒക്കെ ഉള്ള ഒരു വർക്കാണ്. ആ ഒരു ഫിലിം ഒക്കെ ആലോചിച്ചു, ലെമൺ ട്രീ പറഞ്ഞൊരു ഫിലിം ഇല്ലേ, സ്ഥലത്തിനെ കുറിച്ചൊക്കെ ഉള്ളൊരു. അൺമ്യൂട്ട് ചെയ്യണം. അൺമ്യൂട്ട് ചെയ്തില്ല ടോം സാർ. ആ യെസ് പറഞ്ഞോളൂ. ഇല്ല വീണ്ടും പോയി. ഒരുപാട്
ശബ്ദം ക്ലിയർ അല്ല അതുകൊണ്ട് ലോങ് ആയിരുന്നു സംസാരിക്കുന്ന പോലെ. സതീഷ് ചേട്ടാ അത് മൂപ്പര ശബ്ദം ക്ലിയർ അല്ല അല്ലേ? അല്ല അദ്ദേഹത്തിന്റെ ശബ്ദം മ്യൂട്ടാണ്, ഞാൻ അൺമ്യൂട്ട് ചെയ്യാൻ നോക്കാം. കേൾക്കാമോ? ആ ടോമാറ്റോ കേൾക്കാം. ഓക്കെ ഓക്കെ. ജഗേഷ്, ജഗേഷിന്റെ പ്രസന്റേഷൻ ഞാന് വീണ്ടും പോയോ? ശബ്ദം പോയോ? അപ്പൊ ഞാൻ കുറച്ച് വൈകിട്ടായിരുന്നു ജഗേഷ് വന്നത്. അപ്പോ അത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സംഗതി എനിക്ക് കിട്ടാതെ പോയി. ഞാൻ കുറച്ച് ഞാൻ തുടങ്ങിയതിന് ശേഷം ആ ഒരു ഇപ്പൊ നമ്മൾ സംസാരിച്ച എന്താണ് മറ്റേ നരങ്ങാമരം അല്ലേ? അതെ അതെ. ആ ലെമൺ ട്രീയുടെ കുറച്ച് മുമ്പ് തൊട്ടിട്ടാണ് ഞാൻ കണ്ടു തുടങ്ങിയത്. അപ്പൊ അല്ല ഇത് ഇത് ജഗേഷിന്റെ ഒട്ടു വളരെ വർക്കുകൾ ഞാൻ വേറെ കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് ജഗേഷിന്റെ വർക്കുകളോടുള്ള ഒരു ഒരു ഇഷ്ടം എന്താന്ന് വെച്ചാല് ജഗേഷ് ഇപ്പൊ ഒരുപിടി കാര്യങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. ഇപ്പൊ ജഗേഷിന്റെ ഗ്രാമത്തെ കുറിച്ചും ഗ്രാമത്തിലെ ആളുകളെ കുറിച്ചും കള്ള് ഷാപ്പിനെ കുറിച്ചും അവിടുത്തെ ലാൻഡ്സ്കേപ്പ് മറ്റേ സർക്കസ്, അപ്പൊ അങ്ങനെ ഒരുപിടി കാര്യങ്ങൾ, കുട്ടികളുടെ കുട്ടി ഉണ്ടായതിനു ശേഷമുള്ള വർക്ക് ഷിഫ്റ്റ്. അപ്പോ എനിക്ക് പേഴ്സണലി ജഗേഷിന്റെ വർക്കുകളിൽ കൂടുതൽ അപ്പീലിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ കഥകൾക്കൊക്കെ അപ്പുറം വേറെ എന്തോ ഒരു സംഗതി വർക്കുകളിൽ ഉണ്ട് എന്നുള്ളതാണ്. അത് ഒരുപക്ഷെ അങ്ങനെ ഒരു നരേറ്റീവ് അതിനകത്ത് ഉണ്ടാക്കി പറയാനൊന്നും പറ്റാത്ത വിഷ്വലി മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾ, അതാണ് ജഗേഷിന്റെ ഒരു ചിത്രത്തെ നല്ല ചിത്രമാക്കുന്ന ഒരു കാര്യം എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോ ഞാനിപ്പോ ഈ പ്രസന്റേഷനിൽ വെച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ ഓവറോൾ ജഗേഷിന്റെ മറ്റ് പെയിന്റിങ്സ് ഒക്കെ കണ്ടപ്പോ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ ജഗേഷിന്റെ വർക്കുകളോട് എനിക്ക് കൂടുതൽ ഒരു അഫിനിറ്റി, ഒരു അടുപ്പം ഉണ്ടായിട്ടുള്ളത് അത്തരത്തിലുള്ള ഒരു എലമെന്റ്, അതായത് അതങ്ങനെ ഒരു നെറേറ്റീവിനൊക്കെ അപ്പുറം നിൽക്കുന്ന ചില കാര്യങ്ങള്, അത് കോൺഷ്യസ്ലി വരുന്നതാണോ അതോ അതിങ്ങനെ ബൈ ചാൻസ് വരുന്ന ചിത്രം വരച്ച് വരുമ്പോ സംഭവിച്ചു പോകുന്നതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്താ ജഗേഷ്, ജഗേഷ് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അത് അതിങ്ങനെ കോൺഷ്യസ്ലി ജഗേഷ് അങ്ങനത്തെ ഇപ്പൊ ഒരു പെയിന്റിങ് ചെയ്യുമ്പോ ഇപ്പൊ ജഗേഷിന്റെ ജഗേഷിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ പറയുമ്പോ എനിക്ക് തോന്നുന്നത് ജഗേഷ് ഫോക്കസ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള നരേറ്റീവിലാണ് കൂടുതൽ ശ്രദ്ധ വെക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണോ അതോ മറ്റേ? ശരിക്കും എനിക്ക് ഒരു ബോധവും ഒരു സംഗതിയുണ്ട്. പിന്നെ മീഡിയത്തിന്റെ സംഭവം ചിലപ്പോൾ ചേഞ്ച് ആയി വരും. ഇത് കളറും മറ്റേ ടി വാഷൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് പിടിച്ചാ കിട്ടൂല ചില സംഭവം. അല്ലാത്ത എനിക്കൊരു ബോധപൂർവമായ ഒരു ഇടലുണ്ട് അതിലേക്ക്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് എനിക്ക് അതില് ജഗേഷിന്റെ വർക്കുകളിൽ കൂടുതൽ അപ്പീലിംഗ് ആയിട്ട് തോന്നിയത്. പിന്നിപ്പോ സുജിത്ത് പറഞ്ഞതുപോലെ കമ്മിങ് ടു ദ സെൽഫ്, അത് കൂടുതൽ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നു. കാരണം ആർട്ടിന്റെ ഒരു ശരിയായിട്ടുള്ള ഒരു റെൽം എന്ന് പറയുന്നത് സെൽഫ് തന്നെയാണ്. പിന്നെ ഇപ്പോ നമ്മുടെ കേരളത്തിലുള്ള ഈ ഒരു ഒരു ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ. കേരളത്തിൽ നമുക്ക് ആർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ആർട്ട് ആകണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് മേക്ക് എ സ്റ്റേറ്റ്മെന്റ്, എന്നാലാണ് അതൊരു ഒരു ഒരു ക്രെഡിബിലിറ്റി ഉള്ള ഒരു സംഗതി ആകുമോ എന്നുള്ള ഒരു ധാരണ ഇവിടെയൊക്കെയോ കിടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോ
ഇപ്പൊ ജഗേഷ് ചെയ്യുന്ന വർക്കുകളില് അത്തരത്തിലുള്ള ധാരണകളിൽ നിന്നൊക്കെ മാറിയിട്ട് സ്വന്തം സെൽഫിലോട്ട് പോകുന്ന സ്വന്തം കാഴ്ചകൾ, സ്വന്തം അനുഭവങ്ങള്, അതിനകത്തോട്ടൊക്കെ കുറച്ചുകൂടി ഒരു ഫോക്കസ്ഡ് ആകുന്നു എന്ന് തോന്നുന്നു. അത് കൂടുതൽ പോസിറ്റീവായിട്ടൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. നമ്മളിപ്പോ ഒരു ഒരു വർക്കിലും ഓരോ വർക്കിലും ഒരു ഐഡിയ പറയുക അല്ലെങ്കിൽ ഒരു മെസ്സേജ് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് അങ്ങനെ നമ്മളിങ്ങനെ ഒരു അങ്ങനെ ആൾക്കാരൊന്നും അല്ലല്ലോ കലാകാരന്മാര്. അപ്പോ അങ്ങനെ അപ്പൊ സന്തോഷം, കണ്ടതിൽ സന്തോഷം. വളരെ വളരെ രസമുള്ള ഒബ്സർവേഷൻ. അത് ഈ പൊതുവെ കേരളത്തിലെ ഒരു ഒരു സീനിൽ അങ്ങനെ ഒരു ഇതുണ്ടല്ലോ, നമ്മളൊരു പൊളിറ്റിക്കൽ ഇപ്പോ ഈ പറഞ്ഞ എക്കോ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ സോഷ്യോ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ജിയോ പറഞ്ഞ പോലെ ജിയോ പൊളിറ്റിക്കൽ തുടങ്ങിയ എല്ലാ ഇതിലും ഓരോ ഗ്രൂപ്പായിട്ട് ആൾക്കാര് നിന്നിട്ടുള്ള വർക്ക് ചെയ്യുന്ന പരിപാടി ഉണ്ട്. അപ്പൊ അവര് അങ്ങനത്തെ വിഷയങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു എനിക്കൊരു അതിനകത്ത് എന്തോ ഒരു പ്രശ്നമുള്ള പോലെ തോന്നുന്നു. നമ്മൾ ഈ എം ഡി എം ബി ബി എസ് കഴിഞ്ഞ എം ഡി എടുക്കുന്ന പോലെ നമ്മള് ഓർത്തോ അല്ലെങ്കിൽ മറ്റേ പീഡിയാട്രീഷ്യൻ എന്നൊക്കെ പറയുന്ന പോലെ അയാൾ ആ വിഷയം മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരാളായിട്ട് നാട്ടുകാര് ഒരാളെ ആക്കി എടുക്കുകയാണ്. അപ്പോ അതിൽ നിന്ന് മാറാനുള്ള ഒരു ശ്രമം എന്തായാലും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ട്രാക്കിൽ നിന്ന് മാറുന്നതായിട്ട് തോന്നുന്നുണ്ട് ഇയാള് ജഗേഷിന്റെ പുതിയ വർക്കുകള്. അത് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. സുരേഷ് പണിക്കര് നിമ്മിയൊക്കെ ഉണ്ടല്ലോ. അല്ല എന്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഞാനും ജഗേഷിനെ ഇല്ല, ജഗേഷിന്റെ കുറെ വർക്കുകൾ കാണുന്നതും അല്ലെങ്കിൽ പുതിയ വർക്കുകളൊക്കെ തന്നെ കാണാൻ ഒറിജിനൽ തന്നെ കാണാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ട്. ഒരുമിച്ച് ഒരു സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യുന്നത്, അപ്പൊ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എനിക്കുണ്ട്. അതോടൊപ്പം തന്നെ ജഗേഷിന് അങ്ങനെ ഒരു എന്താ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ജഗേഷിന്റെ ആദ്യകാല വർക്ക് തൊട്ട് തന്നെ ഇങ്ങനെ വളരെ കൃത്യമായ മാറ്റം നമുക്ക് കാണാം. ഓരോ ഒരു ഒരു സീരീസ് ടൈപ്പ് ആണ് വർക്കുകൾ പ്രധാനമായിട്ടും വന്നിട്ടുള്ളത് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതില് ഈ എല്ലാവരെയും പോലെ തന്നെ എന്റെ അഭിപ്രായവും ഈ അവസാനത്തെ വർക്കുകൾ ഈ കുറച്ചുകൂടി കൃത്യമായ ഒരു റിലേഷൻ എന്ന ലെവലിലേക്ക് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു മെസ്സേജ് എന്നുള്ളതിലുപരി സെൽഫ് എന്നുള്ളൊരു അതുമായിട്ട് കുറച്ച് കൂടുതലായിട്ട് റിലേറ്റ് ആയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. അത് മുമ്പ് തോന്നിയിട്ടുണ്ട്. അത് ഈ പറഞ്ഞ ഒരു തളച്ചിടലൊന്നും ജഗേഷിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാര്യം അയാള് ആദ്യം മുതലേ വളരെ കൃത്യമായി ഒരു ഒരു സെർട്ടൈൻ ടൈമില് ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചെല്ലെ ചിലപ്പോ ഐഡിയോളജിയൊക്കെ ചേഞ്ച് ആവണമെന്ന് എനിക്കറിയില്ല, പക്ഷെ അല്ലെങ്കിൽ സബ്ജക്റ്റിവിറ്റി ചേഞ്ച് ആവണമെന്ന് അറിയില്ല, പക്ഷെ അതിന്റെ അവളുടെ ഒരു ചിത്രഭാഷ അവളുടെ കൃത്യമായിട്ടും ഒരു പ്രത്യേക കാലയളവിൽ തന്നെ മാറിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ളത്. ഇത് എത്രത്തോളം ബാക്കിയുള്ളവർ ഫീൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. മിമ്മി എന്തെങ്കിലും പറയണ്ട? ജഗശേഷനെ ഞാൻ ആദ്യമായിട്ട് ഫൈനാൻസ് കോളേജിൽ വന്നപ്പോ തുടങ്ങിയുള്ള പരിചയം. ആദ്യമായിട്ട് ഞങ്ങളെ ക്ലാസ്സിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ വന്ന് മോഡലായിട്ട് ഇന്ന് വരയ്ക്കൂന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചിത്രം ഉണ്ട് മനസ്സിലെപ്പോഴും ജഗശേഷന്റെ കാണുമ്പോ. ഞങ്ങളൊക്കെ ചിത്രകല പഠിച്ചു തുടങ്ങിയ സമയത്ത് തന്നെ റെഫറൻസ് ഒക്കെ ആയിട്ട് നമുക്കൊരു ഇൻസ്പിറേഷൻ ഒക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ജഗശേഷൻ. അപ്പൊ ആ ഒരു യാത്ര, ആ ചിത്രങ്ങളിൽ കൂടിയുള്ള ഒരു യാത്ര ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പറഞ്ഞ പോലെ സുജിത്ത് പറഞ്ഞ പോലെ അതൊരു എന്താ പറയാ അവസാനം സെൽഫിലേക്ക് എത്തിക്കുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാഴ്ചയാണ്. അപ്പൊ നമ്മള് ഞാനൊക്കെ തന്നെ ഒരു ലൈഫിന്റെ ഒരു പെർട്ടിക്കുലർ ടൈമിൽ എത്തുമ്പോഴേക്കും എന്താ പറയാ ഓരോ വർക്കിനെയും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ജഗേഷേട്ടന്റെ. കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നുണ്ട് ഇത്. നമുക്ക് അതിൽ കൂടി എന്താ പറയാ പറഞ്ഞ് തരാൻ എങ്ങനെയെന്ന് അറിയില്ല, പക്ഷെ ചിത്രം കാണുമ്പോ അത് വിഷ്വലൈസ് ചെയ്യാനും എനിക്ക് അതായിട്ട് റിലേറ്റ് ചെയ്യാനും ഭയങ്കര ഒരു ചിത്രങ്ങൾ കാണാൻ പറ്റുന്ന ഒരു ആളാണ് ജഗശേഷന്റെ വർക്കുകൾ. പിന്നെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം, ഇത് ഭയങ്കര എന്താ പറയാ ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ് നിങ്ങൾ ഉണ്ടാക്കിയേക്കുന്നത്. അതിന് പ്രത്യേകമായിട്ട് ഒരു അപ്രീസിയേഷൻ നിറച്ചാർത്ത ടീമിന്. ഇത്രയേ ഉള്ളൂ. എല്ലാ ആഴ്ചയും വരും, എല്ലാ ആഴ്ചയും ഉണ്ട്. എല്ലാ ആഴ്ചയും എനിക്കത് ഭയങ്കരമായിട്ട് എന്താ പറയാ
ഭയങ്കര ഹാപ്പി ആയി. സുബ്രത് ഗൗതം ഗൗതം പാൽ സുബ്രത് ദര ഓക്കെ ഹൈ ഹൈ എവരി വൺ ഹൈ ജഗേഷ് one question actually though I joined late I just started seeing your soft pencil drawings from there only I started seeing so I saw the pencil drawings and the viewpoint is kind of from bird's eye view okay it's top bird's eye viewpoint and then your in recent work you are observing very close objects objects from your close view or from your nearby surrounding. So is that a kind of a because of your shift from to a new life, married life, is it because of that or how you are relating to those new kind of objects, very closed object like medicine bottle and clothes and all? Am I clear? Yeah. അത് പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു സീരീസ് ഓഫ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്കൊരിക്കലും തോന്നില്ല ഇത് ഇതൊരു സമയം ഒരു സമയമാകുമ്പോൾ അത് നിർത്തേണ്ടതാണെന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. കാരണം അതെന്തോ അവിചാരിതമായ ഒരു സമയമാകുമ്പോൾ അത് തീർന്നു പോകുന്നു, അല്ലെങ്കിൽ ആ ഒരു സമയം കഴിഞ്ഞ് ചിലപ്പോൾ ഒരു 1 ഇയർ അല്ലെങ്കിൽ ഒരു 6 മാസം എന്തോ ഒരു ഗ്യാപ്പ് വരും. ഇതിപ്പോ കല്യാണത്തിന്റെ ഒരു സമയമായതുകൊണ്ട് എനിക്ക് നല്ലൊരു ഗ്യാപ്പ് വന്നു. അപ്പോ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വർക്ക് സ്റ്റോപ്പ് ആയി. അത് ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിലുള്ളതോ അല്ലെങ്കിൽ വേറൊരു സീരീസോ, ഇനിയിപ്പോ ഇതൊരു സീരീസ് ആണോ എന്താണെന്ന് എനിക്കറിയില്ല. ഇതിപ്പോ നിർത്തുന്ന അല്ലെ ഇനി ഇതിന്റെ ഡെവലപ്പ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പം അതാണ് എനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന. അതാണ് ഇപ്പോ ഒരു സീരീസ് ഓഫ് അങ്ങനെ ഒരു 3-4 സീരീസ് ഓഫ് വർക്കുകൾ എനിക്ക് ഉണ്ട്. പക്ഷെ അത് എപ്പോ സ്റ്റാർട്ട് ചെയ്യുന്നോ അല്ലെങ്കിൽ അത് എപ്പോഴാണ് നിർത്തിയതെന്നോ ഇനി അത് നിർത്തണ്ട എന്നോ ഒന്നും എനിക്കൊരു മുൻധാരണയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അതെല്ലാം അവിചാരിതമായി ഒരു സമയത്ത് ഉണ്ടായി പോകുന്ന കാര്യമാണ്. പിന്നെ ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് ഇത് മാത്രമേ വരയ്ക്കാനുള്ളൂ, വേറെ ഒന്നുമില്ല. പ്രതീക്ഷട്ടാ Gautam, so yes, what he says is this is not a planned exercise, that you know stopping one series and starting another one is not a planned exercise. Okay. It is something which is like happening within, and but the only time when he took like a long break was with related to marriage, and now he feels this is the only thing which he has to draw. Okay, yeah, I got it. Because I have also very similar tendency. I always think from different viewpoints to different subjects and medium and all. So that's why. I serikko ivaru parnja oru ee mugalunnu kaanunna ee ബേർഡ് ഐ വ്യൂ എന്നൊക്കെ പറഞ്ഞ ആ ഒരു സീരീസ് ഒക്കെ ഞാൻ ശരിക്കും നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതും ഇങ്ങനെ കുറെ പ്രാവശ്യം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ എന്താണ് എന്നുള്ള എനിക്ക് അറിയില്ല. അപ്പൊ അറിയാതെ അങ്ങ് ബ്രേക്ക് ആയി പോകുന്നു, അതാണ് സംഭവം. എനിക്ക് അതില് പ്രശ്നങ്ങളൊന്നുമില്ല, വർക്ക് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ഒരു ചോദ്യം കൂടി ചോദിക്കാവോ ജഗേഷ്? എനിക്ക് ഒരു ചോദ്യം കൂടി, അഞ്ചാറ് ചോദ്യം സമയം അല്ലെ, വേറെ ആൾക്കാരുണ്ടല്ലോ. ആ സമയത്തിന്റെ ഒരു പ്രശ്നം. അല്ല, എന്റെ ചോദ്യം എന്താ വെച്ചാ, നിങ്ങള് ഒരു ഒരു വിഷയം എടുത്തിട്ട് നമ്മളൊരു സീരീസ് ഓഫ് വർക്ക് ചെയ്യുന്നു, അത് കഴിഞ്ഞ് ആ വിഷയത്തിന് വേറൊരു നമ്മളൊരു വേറൊരു ഇതിലേക്ക് മാറുന്നു. അതെ. അപ്പൊ നമുക്ക് ചില സമയത്ത് നമ്മളിപ്പോ ഒരു നമ്മൾ പറയാം, നമ്മളെ തന്നെ വിളിക്കുക പ്രാക്ടീസിങ് ആർട്ടിസ്റ്റ് ആണല്ലോ. നമ്മൾ പ്രാക്ടീസ് ചെയ്തുണ്ടാക്കുന്നതാണല്ലോ നമ്മുടെ കുറച്ചുകൂടി ക്ലാരിറ്റി ഒക്കെ വരിക. നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് ആണല്ലോ നമ്മൾ ഓരോന്നും അച്ചീവ് ചെയ്യുന്നത്. അതായത് നമ്മൾ അക്വയറി ആണല്ലോ ചെയ്യുന്നത് സ്കില്ലൊക്കെ. അപ്പൊ നിങ്ങള് 5 കൊല്ലം മുമ്പ് ചെയ്ത ഒരു സാധനത്തില് ഇപ്പോഴത്തെ നിങ്ങൾ ആർജിച്ചെടുത്ത സ്കില് കൊണ്ട് സമീപിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയാൻ പറ്റും എന്ന് തോന്നലുണ്ടായിട്ട് ഏതെങ്കിലും വിഷയത്തിലേക്ക് വേണ്ടി തിരിച്ചു പോവാൻ തോന്നിയിട്ടുണ്ടോ? പോവാൻ തോന്നിയിട്ടില്ല. ഒരു വർക്ക് മാത്രമേ ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. ഞാൻ അത് കാണിച്ചു, ഇത് ബോട്ടിൽസ് പിടിച്ച് തന്നിട്ടുള്ള എന്റെ ഒരു ഫിഗർ ചെയ്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് ബോട്ടിൽ പിടിച്ച് ഞാൻ എന്റെ ഒരു സെൽഫി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വർക്ക് ഒരു റൂം ബോയിയെ ഞാൻ ഓൾറെഡി നേരത്തെ ഇതുപോലെ ഒരു പേസ്റ്റൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ആ മീഡിയ ഉപയോഗിക്കുന്ന സമയത്ത് ചെയ്തതാണ്. അതെന്നുവെച്ചാൽ മീഡിയത്തിന്റെ പ്രശ്നമല്ല, ആ കക്ഷിയോടുള്ള ഒരു അടുപ്പം കൊണ്ട് ചെയ്തതാണ്.
പക്ഷെ പിന്നീട് വളരെ കാലങ്ങൾക്ക് ശേഷമാണ് അയാളുടെ സ്ഥാനത്ത് തന്നെ പ്രതിഷ്ഠിക്കുന്നു എന്നുള്ള രീതിയിൽ ആ അങ്ങനെ ഒരു വർക്ക് മാത്രമേ റീവർക്ക് പോലെ അല്ലെങ്കിൽ ഒരു ടൈം പീരീഡ് കഴിഞ്ഞിട്ട് ചെയ്തു നോക്കിയിട്ടുള്ളൂ. മറ്റല്ല ആ വർക്ക് തീരുന്നതോടുകൂടി നിങ്ങൾക്ക് തോന്നുന്നത് ഞാൻ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു അല്ലെങ്കിൽ ഇത് ഇത്ര പറയാനുള്ളൂ എന്ന് തോന്നിയിട്ട് പിന്മാറുകയാണോ? അങ്ങനെയല്ല, തോന്നിട്ട് മാറിയെന്ന് പറയും, പിന്നെ എന്തോ എന്നറിയില്ല, അത് അങ്ങനെ സ്റ്റോപ്പ് ആവും. എന്തോ പറയാം, നിർത്തും. ചിലപ്പോ ഈ എനിക്കെന്താ ഒരു അടുത്ത ഒരു ആറു മാസത്തേക്ക് വർക്ക് ചെയ്യാൻ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, വർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടോ അല്ലെങ്കിൽ വർക്ക് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ ഇല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള മെറ്റീരിയൽസിന്റെ പ്രശ്നങ്ങൾ കൊണ്ടോ അങ്ങനെയൊക്കെയാണ് ഈ വലിയൊരു ഗ്യാപ്പ് സംഭവിക്കുന്നത്. നമ്മുടെ ആ ഒരു ഓരോ ലൈഫിന്റെ ഓരോ അവസ്ഥകൾ ഉണ്ടാകുന്ന സമയത്താണ് അങ്ങനെ സംഭവിക്കുന്നത്. ചിലപ്പോ അങ്ങനെയായിരിക്കും, ചിലപ്പോ അത് ബ്രേക്ക് ആയി പോകുന്നുണ്ടാവുക. ബാക്കിയുള്ളൊരു ആനന്ദ്, ആനന്ദ് ആരാണ്? ആനന്ദ് ആൻഡ് മനു കെ എം ഗാലക്സി ജെ സെവൻ പ്രൈം ആരാണെന്ന് അറിയില്ല. അത് അത് എനിക്ക് മനു കെ എം എന്റെ കോളേജിലെ സ്റ്റുഡന്റ് ആണ്. പിന്നെ ആനന്ദ്, ആനന്ദ് അറിയില്ല. ശ്രീജിത്ത്, ശ്രീജിത്ത് നമ്മുടെ ശ്രീജു ആണ്. ഓക്കേ ഓക്കേ ഓക്കേ. മനു വേണമെങ്കിൽ സംസാരിക്കട്ടെ. മനു പോയോ? ഇല്ല, ഞാൻ കുറച്ച് വൈകിയാണ് ജോയിൻ ചെയ്തത്. ഞാൻ ഒരു 5:30 വന്നു. അപ്പൊ കുറച്ച് വർക്കുകളെ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ സന്തോഷം. സാറിന്റെ വർക്കുകൾ നേരിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. കോളേജിൽ ഉണ്ടായിട്ട് പോലും പറ്റിയില്ല. കുറച്ച് വർക്കുകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെ ഇങ്ങനെ കാണാൻ പറ്റിയതിൽ സന്തോഷം. അപ്പൊ ഞാനിങ്ങനെ ടോക്ക് എല്ലാവരും സംസാരങ്ങളൊന്നും കേൾക്കായിരുന്നു. ജഗേഷ് പൂഴ്ത്തി പറയാൻ വേണ്ടി ആളുകളെ കൊണ്ടുവന്നല്ലേ കോളേജിൽ? പിന്നെ പിന്നെ അത് എത്ര പിള്ളേരോട് പറഞ്ഞറിയാൻ. അല്ല, മനു നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ആളാണ്. ഇപ്പൊ മനുവിന് അവന് കൃത്യമായിട്ട് സ്വന്തമായിട്ട് അഭിപ്രായമുണ്ട്. ഞങ്ങളൊക്കെയാണ് ഒരു അധ്യാപകനെ കുറിച്ച്, അധ്യാപകന്റെ വർക്കിനെ വിലയിരുത്ത ഒരു ചാൻസ് കിട്ടിയ കൂക്കി തോൽപ്പിക്കും ഞങ്ങൾ. അതെ 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 അതെ. ബിനു ദാസ്, മണികണ്ഠൻ, അശോകൻ. ഗാലക്സി നമ്മുടെ ഫ്രണ്ട് ആണ്. ഗാലക്സി പ്രദീപ് ആണ്, നമ്മുടെ സുഹൃത്താണ്. പ്രദീപ് പി പി അയാളുടെ മൈക്ക് ഒന്ന് ഇത് ചെയ്യണല്ലോ. അയാളുടെ അതൊന്ന് അൺമ്യൂട്ട് ചെയ്യൂട്ട് ചെയ്യണം. ഞാൻ അൺമ്യൂട്ട് ചെയ്യണം. അൺമ്യൂട്ട് അൺമ്യൂട്ട് ആണ് തോന്നുന്നുണ്ട്. ഹലോ പ്രദീപ്. പറഞ്ഞോളൂ പ്രദീപ്. ഹലോ കേട്ടോ? കാണാം, പക്ഷെ ഒന്ന് കേക്കണ്ടോ? ശബ്ദം കേക്കണ്ടോ? ഞാൻ കുറച്ച് കണ്ടായിരുന്നു, കുറച്ച് വർക്കുകൾ കണ്ടായിരുന്നു. എല്ലാം കാണാൻ പറ്റിയില്ല. പിന്നെ എനിക്ക് വൈകിയതല്ല, ഇടയ്ക്ക് വെച്ച് ഇത് കണക്ഷൻ കട്ടായി പോയി. അതായിരുന്നു കുറച്ച് കാണാൻ പറ്റിയില്ല. പിന്നെ തുടക്കം കാണിച്ച വർക്കുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. മറ്റേ ഏറ്റവും ആദ്യം ഇത് തുടങ്ങിയപ്പോ തന്നെ കാണിച്ചില്ലായിരുന്നോ? അത് തന്നെ, അത് തന്നെ. ഇപ്പൊ ഇലയില്ലാത്ത കുറെ മരങ്ങൾ, മരങ്ങളാണ് ആ സാധന. ആ സീരീസിലുള്ള വർക്കുകൾ എനിക്ക് ഇഷ്ടമായി. പിന്നെ ഇടയ്ക്ക് ഇപ്പൊ ഒരു സർക്കസിന്റെ ഒരു വർക്ക് കാണിച്ചല്ലോ. അത് പിന്നെ നിങ്ങളുടെ ഒരു വില്ലേജ് ആണെന്ന് പറഞ്ഞ് ഷാപ്പ് അങ്ങനെയുള്ള ഒരു സാധനം കാണിച്ചത്, അവർക്കുള്ള എനിക്ക് ഇഷ്ടമായി. പിന്നെ ഇടയ്ക്ക് നിങ്ങൾ കാണിച്ച വർക്കുകൾ ഭയങ്കരമായിട്ട് ഇതായിട്ട് വിട്ടു നിൽക്കുന്നത്, നിങ്ങളുടെ ഒരു ഫ്ലോയിൽ വിട്ടു നിൽക്കുന്ന പോലെ തോന്നി. ഇടയ്ക്ക് ഇപ്പൊ നിങ്ങള് കുറച്ച് ബോട്ടിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നവർക്ക്, പിന്നെ രാജസ്ഥാൻ കച്ചവടക്കാരെന്ന് പറഞ്ഞിട്ട് ടോയ്സ് പിടിച്ചിട്ട് നിൽക്കുന്ന, ബലൂൺ വിൽക്കുന്ന ആളുകൾ എന്ന് പറയാം. അങ്ങനെ കുറച്ച് വർക്കുകൾ ഇപ്പൊ ഈ പറഞ്ഞ ഇന്ന് ഭയങ്കരമായിട്ട് മാറി നിൽക്കുന്ന ഒരു ഫീലിംഗ് എനിക്ക് തോന്നി. എനിക്ക് ആ തുടക്കം കാണിച്ച വർക്കുകൾ ഇഷ്ടമായി. പിന്നെ അതിന് ശേഷം വന്നിട്ടുള്ള കുറച്ച് ലാസ്റ്റിലേക്ക് എത്തിയപ്പോ സർക്കസ്, അതുപോലെ തന്നെ നിങ്ങളുടെ വില്ലേജ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത സാധനങ്ങൾ ഇഷ്ടമായി. നല്ല വർക്കുകളാണ്. മണികണ്ഠൻ, മണികണ്ഠനെ ആരോ ബസ്സിൽ ക്വാറന്റൈനിലാക്കിയുണ്ട്. കാറിലോ ബസ്സിലോ ഉണ്ട്. മണികണ്ഠനാന്ന് അറിയുന്നില്ല. ഞാന് പ്രദീപിനെ അറിയോ? പ്രദീപിനെ ഞാൻ പ്രദീപിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു. പ്രദീപ് ബോംബെ
ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ആണ്. പഠിച്ചത് നിങ്ങള് ചിലർക്കൊക്കെ അറിയായിരിക്കും, കാലടിയിലാണ് പഠിച്ചത്. ഇപ്പൊ ജഗേഷിന്റെ വർക്കും ഇതൊക്കെ കണ്ടിട്ടുണ്ട് എന്നാണ് എന്റെ അറിവ്. അല്ലേ പ്രദീപ്, നിങ്ങൾ കണ്ടിട്ടില്ലേ ജഗേഷിനെ? ഞാൻ ഇതുവരെ കണ്ടിട്ടായിട്ട് ഓർക്കണില്ല കേട്ടോ. ഞാൻ വർക്ക് വർക്ക് ജഗേഷിന്റെ വർക്കുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ജഗേഷിന്റെ വർക്ക് പിന്നെ ഈ കൂട്ടത്തിലുള്ള ബിനു ഭാസ്കർ എന്ന് പറഞ്ഞ ആളില്ല, ആളായിട്ട് ഞങ്ങൾ ഒരു ഗ്രൂപ്പ് ഷോ ഉണ്ടായിരുന്നു അവിടെ ചെന്നൈയില്. ജിതാ കാർത്തികന്റെ ഷോ അല്ലേ? ആ അതന്നെ 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 അവർ ക്യൂറേറ്റ് ചെയ്തൊരു ഷോ. പറയൂ. ആ ജഗേഷ് വർക്കുകളൊക്കെ അതിഗംഭീരായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. ആദ്യം കാണിച്ച ഒരു വർക്കിലേ ഒരു ഒരു പീച്ചിങ്ങ പോലെ ഫീൽ ചെയ്യുന്ന ഒരു രീതിയിലുണ്ടല്ലോ, വർക്ക് ഉണ്ടല്ലോ പീച്ചിങ്ങാന്നാണോ അവിടെ കണ്ണൂർ ഭാഗത്തോളം മേല് തേക്കാനൊക്കെ പീച്ചിങ്ങാന്നല്ലേ. അപ്പൊ അതിനെയാണ് സ്റ്റഡി ചെയ്തിരിക്കുന്നത്. അതിന്റെ ഒരു അതേ കാര്യം പറഞ്ഞിട്ടുണ്ട് കൊറേ ആൾക്കാര്, നമ്മള് മേല് തേക്കാൻ ഉപയോഗിക്കുന്ന സാധനം. നമ്മള് ജഗേഷിന് അതിന് വേറൊരു ഇന്റർപ്രിട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. ജഗേഷിനോട് വേണമെങ്കിൽ പറഞ്ഞോളാം പറഞ്ഞിട്ട്. ജഗേഷ് ജഗേഷിനോട് ഞാൻ പറഞ്ഞു അത് ഈ ബ്ലാക്ക് ഹോളിന് ശരിക്ക് ഈ സ്പേസ് ടൈം ഡയഗ്രാമത്തിൽ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയാണത്, ബ്ലാക്ക് ഹോൾസിന്. ആ അപ്പൊ ഈ കോസ്മോസ് എന്ന് പറയുമ്പോ ഈ ബ്ലാക്ക് ഹോളിൽ നിന്ന് ആളുകൾ പുറത്തു കിടക്കുക എന്ന് പറഞ്ഞ ഒരു വലിയൊരു തിയററ്റിക്കൽ സമസ്യയാണത്. അപ്പൊ കോസ്മോസ് പേരൊക്കെ ഇട്ട് കണ്ടപ്പോ ഞാൻ ആദ്യം വിചാരിച്ചത് നമുക്ക് ഒരു ബ്ലാക്ക് ഹോൾ വരച്ചതാണ്, അതിന്റെ ഒരു സ്പേസ് ടൈം റെപ്രസെന്റേഷൻ അങ്ങനെയാന്നുള്ളതാണ്. നിങ്ങളിങ്ങനെ ആർട്ടിസ്റ്റ്മാരെ വൈദ്യുതിക്കാൻ വേണ്ടി നടക്കണോ? ഞാന് സുരേഷ് പണിക്കറിനെ ഞാൻ ഇന്നലെ ഫോണിൽ ഞാൻ ഭീഷണിപ്പെടുത്തി ഓഡിയോ സന്ദേശം അയച്ചു. ഫൈനടിക്കുന്നു പറഞ്ഞു ഊപ്പരിന്ന് വന്നില്ലെങ്കിൽ. ഞാനത് യൂസ് ചെയ്യാറുണ്ടായില്ല, അതാണ് ക്യാമറയൊക്കെ ആദ്യം തിരിഞ്ഞ് ചെറിയ പ്രശ്നം ഉണ്ടായതല്ല. സോറി സതീഷേട്ടാ, ചോദിക്കട്ടെ? ജഗേഷ്, എനിക്ക് നിങ്ങളുടെ വർക്ക് എപ്പോഴും ഇഷ്ടമാണ്. നമ്മള് കാണുമ്പോഴൊക്കെ തന്നെ ഒരുപാട് സംസാരിക്കാറുണ്ട് അതിനെ കുറിച്ചിട്ട്. എനിക്കെപ്പോഴും ഈ അതിദൂര ദൃശ്യം ഉണ്ടല്ലോ, ഈ എക്സ്ട്രീം ഷോട്ടിന്റെ ഒരു, എനിക്ക് ഞാൻ അതിന്റെ വലിയൊരു ആരാധകനാണ്. അപ്പൊ അത് പറഞ്ഞിട്ടുണ്ട്, നമ്മള് നിറയെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതില് തന്നെ നമ്മൾ ആ പറഞ്ഞ അതിൽ കുറെ ഇതിലും കൂടുതൽ കഥകൾ അന്ന് കോഴിക്കോട് വെച്ച് പറയണ്ടായി ജഗേഷ്. എനിക്കിപ്പോ നമ്മളിപ്പോ പുതിയ വർക്കുകൾ ഞാനിന്ന് എറണാകുളത്ത് വെച്ച് കണ്ടു. അപ്പൊ അതും കുറെ പറഞ്ഞു. എനിക്കിപ്പോ സത്യം പറഞ്ഞാൽ ഇപ്പൊ ചോദ്യം ആയിട്ടൊന്നും ചോദിക്കാനില്ല, വളരെ നന്നായിട്ടുണ്ട് വർക്കുകളൊക്കെ. പിന്നെ സുഖായിരിക്കണോ? സുഖം സുഖം. ക്വാറന്റൈൻ ഒന്നും അല്ല, ഞങ്ങൾ ഇങ്ങനെ വീട്ടില് ഗേറ്റ് ലോക്ക് ചെയ്തിട്ടേക്കായിരുന്നു ഇത്രയും നാളും. നന്നായിട്ടുണ്ടോ വർക്കുകള്? പിന്നെ നിങ്ങളെ പാട്ട് ഇപ്പൊ ഞാൻ കുറച്ചായിട്ട് കേൾക്കുന്നുണ്ട്, അത് നന്നാവണ്ട. പാട്ട് നന്നാവുണ്ട്. പാട്ട് പാചകമൊക്കെ കേട്ടിട്ടുണ്ട്. അയ്യോ സുജിത്, അസല ഫുഡാണ് ജഗേഷ്, അസല കുക്കാണ്. ഞാനത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അടുത്ത് ഞാൻ ഒരു ഷോ നടക്കുമ്പോ ഒരു ബിരിയാണി ഞാൻ ഭയങ്കരമായിട്ട് സിജിന്റെ വീട്ടിൽ പോയി ബിരിയാണി ഉണ്ടാക്കി. സിജി വരാത്ത ഇതിനൊന്നും കൊടുത്തിട്ട് പോലും വന്നില്ല. ഞാൻ പോകുമ്പോ അവര് രണ്ടാളും ബിരിയാണി ഉണ്ടാക്കേണ്ട പരിപാടി. അപ്പൊ എന്നോട് പറഞ്ഞു ആ വന്നല്ലോ, എന്നാ തുടങ്ങിക്കോളാം പറഞ്ഞു. ഞാൻ കേട്ടിട്ടുണ്ട് ജഗേഷിന്റെ ബിരിയാണി ഇതൊക്കെ ഞാൻ കൊറേ കേട്ടിട്ടുണ്ട്. കൊറേ പേര് പറഞ്ഞു ദർശനയിലേക്ക് ഞങ്ങൾ റെസിഡൻസിക്ക് ക്ഷണിക്കുന്നു. ജഗേഷ്, അല്ല എനിക്ക് കൂടുതലൊന്നും ചോദിക്കാനൊന്നും ഇല്ല, ഇവരെല്ലാരും പറയുന്നത് ഞാൻ കേട്ടോണ്ടിരിക്കാണ്, കുറെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാം നല്ല വർക്കാണ് ജഗേഷ്, നന്നായിരിക്കുന്നു കേട്ടോ. പ്രത്യേകിച്ചും ഫസ്റ്റ് സീരീസിലാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഓക്കെ, അശോകൻ. അല്ല ഞാൻ വർക്കുകളൊന്നും കണ്ടില്ല, ആകെ രണ്ടു വർക്കാ കണ്ടത്.
ഹോസ്റ്റൽ വർക്കുകളാണ് നന്നായി വേറെ അത് നന്നായിട്ട് വന്നത് ഉണ്ട് പിന്നെ കാണാം വർക്കുകളൊക്കെ ജഗേഷ് ഭായ് ഞാൻ കൃഷ്ണകുമാർ ഞാൻ നിറച്ചാർത്തിന്റെ ഒരു കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന ഒരാളാണ് അൺഫോർച്ചുനേറ്റ്ലി താങ്കൾ പങ്കെടുത്ത ആ ക്യാമ്പിന്റെ സമയത്ത് ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല കഴിഞ്ഞ ക്യാമ്പ് എനിക്ക് മിസ്സായിരുന്നു അപ്പോ നമ്മൾ നേരിട്ട് പരിചയമില്ല ഇനി താങ്കളുടെ വർക്കുകൾ മുഴുവൻ ഞാൻ കണ്ടു അപ്പൊ താങ്കൾ ക്യാമ്പിൽ വരച്ച ആ ചിത്രങ്ങൾ ഞാൻ കണ്ടിരുന്നു അപ്പൊ എനിക്ക് തോന്നിയത് താങ്കളൊരു എന്താ പറയാ നേച്ചറ് അല്ലെങ്കിൽ നേച്ചറിന്റെ ഡിസ്ട്രക്ഷൻ അതിനൊക്കെ നല്ല വറീഡായി അതിനോട് അനുബന്ധിച്ചുള്ള ചിത്രങ്ങൾ പോലെ തോന്നി എനിക്ക് കുറച്ച് അപ്പോ ഒരു ഒരു നേച്ചറിനോടും അതിനോടുള്ള ഒരു ഇഷ്ടവും പിന്നെ അതിന്റെ അതിന്റെ ഡിസ്ട്രക്ഷനോടുള്ള ഒരു 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 വറിയും ഒക്കെ താങ്കളുടെ ഇതുങ്ങൾ കാണുന്നുണ്ട് താങ്കൾ പറഞ്ഞു കല്യാണത്തിന് ശേഷം അതിന്ന് ആ പാറ്റേൺ അത് വിട്ടു ഇപ്പൊ കൊച്ചിന്റെ ഇത് അങ്ങനത്തെ ചിത്രങ്ങളാണ് ഇപ്പൊ ചെയ്യുന്നതെന്ന് പറഞ്ഞു കുറച്ചൊരു ഒരു കുറെ തമാശ രൂപത്തിൽ പറയാം അപ്പോ ഈ നേച്ചറിന്റെ പ്രശ്നത്തെ കണ്ട് വലിയ പ്രശ്നങ്ങൾ ഇപ്പൊ ലൈഫിൽ വന്ന കാരണമാവില്ലേ പതുക്കെ പതുക്കെ അതിലേക്ക് മാറുന്നത് ഇല്ലില്ല ഒരിക്കലില്ല ചോദിച്ചിട്ടുണ്ട് പക്ഷെ ഭയങ്കര എനിക്കതൊരു ഹ്യൂമർ അല്ലാന്നല്ലേ പേടിയായിരുന്നു എല്ലാരും പറഞ്ഞു പറഞ്ഞു ഇത് സൂപ്പറാണ് പക്ഷെ ഞാൻ ആ കാര്യത്തിൽ പേടിച്ചിട്ട് ഞാൻ കല്യാണം കഴിക്കാതെ നിൽക്കുന്നവരാണോ ബിനു ഭാസ്കറിനോട് ഒന്ന് പറയണം ഏകദേശം ഈ ബിനുവും മണികണ്ഠനും പറഞ്ഞൊന്നും കേട്ടിട്ട് കാര്യമില്ല അവര് കല്യാണം അവര് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ലോറിയിൽ സാധനങ്ങളൊക്കെ എടുത്ത് വീട്ടിൽ നിന്ന് പോണ്ടി വരും ആളുകളാ വളരെ സന്തോഷം കേട്ടോ പരിചയപ്പെടാൻ കഴിഞ്ഞാലും വർക്കുകൾ ബാക്കി ഡീറ്റെയിൽ ആയിട്ട് കാണാൻ കഴിഞ്ഞാലും താങ്ക് യു നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ സുഹൃത്തെ അതെ ബാക്കിയുള്ളവർ ചോദ്യം ഒന്നും ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ടോമേട്ടാ വൈൻഡ് അപ്പ് ചെയ്യടാ എല്ലാരോടും എല്ലാവരോടും നമസ്കാരം സന്തോഷം നന്ദി അടുത്ത ആഴ്ച അടുത്ത ശനിയാഴ്ച 5 മണിക്ക് പുതിയൊരാളുമായി വീണ്ടും കാണാം ക്യാമറയോടൊപ്പം ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അറിയിക്കാം അപ്പൊ ശരി നന്ദി ഓക്കെ ബൈ.